അതിൻ്റെ മേലുള്ള ആ അഭിഷേകത്തിന്റെ ശക്തി കുറയും തോറും ഇത് നമുക്ക് അന്യമായി പോവുകയാണ്. ഉള്ളവർ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നേ? നമ്മൾ നിന്നുള്ളത് എടുത്ത് ആർക്ക് പ്രാർത്ഥിക്കുന്നവർക്ക് കൊടുക്കുകയും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുകൂടി എടുത്ത് ഉള്ളവന് കൊടുക്കുകയും പ്രാർത്ഥിക്കുന്നവന് കൊടുക്കും. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാതിരിക്കാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല. വലിയ അർപ്പിക്കാതിരിക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കത്തില്ല. ഞാൻ ഈ പ്രശ്നങ്ങളുള്ള കുടുംബങ്ങളിൽ അല്ലെങ്കിൽ തകർച്ചയുള്ള കുടുംബങ്ങളിലും കുടുംബനാഥനോടൊക്കെ പറയും, നിരന്തരമായിട്ട് ബലിയർപ്പിക്കാൻ പറയാം. അപ്പോ ബലിയർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ജീവൻ അവരുടെ ആ നിയോഗത്തിന്റെ മേൽ അല്ലെങ്കിൽ അവരുടെ ആ പ്രശ്നത്തിന്റെ മേൽ ദൈവത്തിന്റെ ജീവൻ കടന്നു ചെല്ലുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ്. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായിട്ട് നൽകുവാൻ വേണ്ടിയിട്ട്. ഏത് മേഖലയിലാണ് ജീവൻ നഷ്ടപ്പെട്ടു പോയത്, ആ മേഖലയെ സമർപ്പിച്ചുകൊണ്ട് ബലിയർപ്പിക്കുമ്പോൾ ദൈവിക ജീവൻ അവിടെ വെളിപ്പെടുകയാണ്, ശക്തി വ്യാപരിക്കപ്പെടുകയാണ്, അവിടെ ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുകയാണ്. ബലി അർപ്പിക്കാതിരിക്കുമ്പോഴാണ് ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നത്, രോഗിയായി തീരുകയാണ്. അവിടെ രോഗം വന്ന് അത് പ്രശ്നമായിട്ട് തീരുക അല്ലെങ്കിൽ മരണം സംഭവിക്കാൻ സാധ്യത ഡോക്ടർ പറയുമ്പോൾ, ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിച്ച് ബലിയർപ്പിക്കുമ്പോൾ ആ നിയോഗത്തിന്റെ മേൽ അല്ലെങ്കിൽ ആ രോഗത്തിന്റെ മേൽ ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെടുമ്പോൾ ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുകയാണ്. അമേരിക്കയിലുള്ള ഒരു സഹോദരിയുടെ നെറ്റിക്കുള്ളിലൊരു ഗ്രോത്ത് ഉണ്ടായി, ഒരു മുഴ. ആ മുഴ ടെസ്റ്റ് ഡോക്ടർമാർ പറഞ്ഞത് ക്യാൻസർ രോഗമാന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു നിങ്ങൾ ആരാധനയിൽ ആരെങ്കിലും ഒന്ന് പങ്കുചേർന്ന് ദൈവത്തിന്റെ കാരുണ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ ദൈവകാരുണ്യം ആ രോഗത്തിന്റെ മേൽ ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെടുവാൻ, ശക്തി വെളിപ്പെടുവാൻ, അപ്പൊ ആ രോഗാരൂപിക്ക് അവിടെ നിൽക്കാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല. ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ രോഗത്തിന്റെ അരൂപിക്ക് നിൽക്കുവാൻ ഒരിക്കലും സാധിക്കത്തില്ല. അപ്പൊ അരൂപി അവിടുന്ന് വിട്ടുപോകും, ആ രോഗത്തിന്റെ അരൂപി അവിടുന്ന് വിട്ടു. മുഴ പാറുക അല്ല അവിടെ ചെയ്തത്, രോഗാരൂപി ആ മുഴയിൽ നിന്ന് അപ്രത്യക്ഷമായി. ഇത് ഓപ്പറേറ്റ് ചെയ്ത് മൂക്കിലൂടെ ഓപ്പറേറ്റ് ചെയ്ത് ഈ മുഴയെടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതിനകത്ത് ക്യാൻസറിന് യാതൊരു അണുക്കളും ഇല്ല, പരിപൂർണമായ സൗഖ്യം കിട്ടി. ആ ഓപ്പറേഷനൊക്കെ വളരെ സക്സസ് ആയി. കർത്താവിന്റെ കാരുണ്യം ആ ശരീരത്തിൽ വെളിപ്പെട്ടപ്പോൾ ആ പ്രശ്നം അവിടെ പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെടുകയാണ്. രണ്ട് മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ജോലിക്ക് പോകാനുള്ള കൃപ കർത്താവ് കൊടുക്കുക. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ഒന്ന് സ്തുതിച്ച് തമ്പുരാനെ മഹത്വപ്പെടുത്താം. ഹാലേലൂയ, 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 ഹാലേലൂയ. ഇവിടെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ സ്നാപയോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ച് ഉടൻ തന്നെ ആത്മാവ് പിന്നെ എങ്ങോട്ട് വെച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് പരീക്ഷണങ്ങളിലൂടെ കർത്താവിനെ കൊണ്ടുപോവുകയും 40 രാവും പകൽ ഉപവസിച്ച് ഈ ശക്തി ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടി പുത്രൻ തമ്പുരാൻ മരുഭൂമി അനുഭവത്തിലൂടെ കടന്നുപോയി. ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെ കടന്നുപോയി ഈ ശക്തിയെ അനേകർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ചുമ്മാ ഒരു കാര്യമല്ല ചെയ്തത്, യേശു ഭൂമി നമ്മളിൽ ഒരുവനെ പോലെ ഭൂമിയിലേക്ക് കടന്നു വന്ന് അമ്മയുടെ ഉദരത്തിൽ നിന്ന് നമ്മളിൽ ഒരുവനെ പോലെ ഉരുവായി ഭൂമിയിലേക്ക് കടന്നു വന്നിട്ട് എന്ത് ചെയ്തേ? ആത്മാവിനെ സ്വീകരിച്ചു, പരിശുദ്ധ റൂഹായെ സ്വീകരിച്ചിട്ട് ഈ റൂഹായുടെ അഭിഷേകം ദൈവജനത്തിന് ലോകത്തിന് വെളിപ്പെടുത്തുവാൻ വേണ്ടി 40 രാവും 40 പകലും ഈശോ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഈ ഉപവാസം എടുത്തപ്പോഴാണ് പ്രലോഭനം ഉണ്ടായത്. ഈ പ്രലോഭനത്തെ അതിജീവിച്ചപ്പോഴാണ് ദൈവജനത്തിന്റെ മേൽ കൃപ വ്യാപരിക്കപ്പെടാൻ തുടങ്ങിയത്. അവിടെ പ്രലോഭനം ഉണ്ടാവും. ആത്മാവിന്റെ അഭിഷേകം കിട്ടുന്ന വ്യക്തികൾക്ക് തീർച്ചയായും എന്തുണ്ടാകും? പ്രലോഭനം ഉണ്ടാകും. ആ പ്രലോഭനത്തെ അതിജീവിക്കുമ്പോഴാണ് ദൈവശക്തി അതിന്റെ പൂർണ്ണതയിൽ ലോകത്തിന് വെളിപ്പെടുന്നതെന്ന് പുത്രൻ തമ്പുരാൻ നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പൊ നമ്മളിൽ ഓരോരുത്തരും ദൈവം തന്നിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ അഭിഷേകം വ്യത്യസ്തമായ അഭിഷേകവും, ആത്മാവ് ഒന്ന് തന്നെയാണെങ്കിലും നമുക്ക് തന്നിരിക്കുന്ന കൃപകള് വ്യത്യസ്തമായ കൃപകളാണ്, വ്യത്യസ്തമായ അഭിഷേകമാണ് ഓരോ വ്യക്തികൾക്കും ദൈവം കൊടുത്തിരിക്കുന്നത്. ആ കൃപയാണ്, അഭിഷേകമാണ് വെളിപ്പെടേണ്ടത്, ലോകത്തിന് അത് വെളിപ്പെടേണ്ടത്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ റുഹായ നമുക്ക് കിട്ടി. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈ റുഹായ എങ്ങനെ ലോകത്തിന് വെളിപ്പെടും? നിങ്ങളിന്ന് ചിന്തിച്ചു നോക്കിയേ, ലോകത്തിന് വെളിപ്പെടും. ആ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആത്മാവിന്റെ അഭിഷേകം കിട്ടുമ്പോഴാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാനായിട്ടുള്ള അഭിഷേകം നമുക്ക് കിട്ടുന്നത്. ഒരക്രൈസ്തവനായ ഒരു സഹോദരൻ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞപ്പോ, അപ്പടെ ഒരു വീട്ടിലൊരു അസ്വസ്ഥതയാ, ഒത്തിരി പ്രശ്നമാ. അപ്പൊ ആത്മാവ് ഒത്തിരി കാര്യങ്ങൾ ഈ മകനെ കുറിച്ച് ആത്മാവ് വെളിപ്പെടുത്തി തന്നു. അപ്പൊ ഞാനിങ്ങനെ ഫോണിലൂടെ ഇങ്ങനെ പറഞ്ഞ്,
ഇന്നിന്നപോലത്തെ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലെന്ന് ചോദിക്കുക. അപ്പൊ ആ മനുഷ്യൻ അന്നേരം പറഞ്ഞ കാര്യം, ഞാൻ എങ്ങോട്ട് വരട്ടെ ഒന്ന് കാണാനായിട്ട് വരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വന്ന് കാണാനായിട്ട് വരാൻ എന്റെ സമയം കൊടുത്തു. അപ്പൊ ആ അദ്ദേഹം വന്നതിന്റെ കാര്യം എന്തറിയ, എന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ അവസ്ഥകളും എനിക്ക് ഒരു കണ്ണാടിയിൽ എന്ന പോലെ എനിക്ക് വെളിപ്പെടുത്തി തന്ന ആ വ്യക്തിയെ കാണുവാൻ വേണ്ടിയിട്ട് വന്നു. ഞാൻ പറഞ്ഞു അതായത് കാണിച്ചു തന്നത് ഈശോയാണ്. ഇവിടെ എങ്ങോട്ട് പോയ എന്നിലേക്കാണ് പോയെ, അത് യേശുവിലേക്കാണ് പോയെ. ആ വ്യക്തിയുടെ മനോഭാവവും ചിന്തകളും എല്ലാം എങ്ങോട്ട് പോയി, യേശുവിലേക്ക് പോയി. പരിശുദ്ധ റൂഹായാണ്, ദൈവത്തിന്റെ ആത്മാവാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത്. ദൈവത്തെ കാണുക, ദൈവത്തെ അറിയുക, നമ്മളിലൂടെ അനേകം മക്കള് ദൈവത്തെ അറിയണം. ഇതാരെ വെളിപ്പെടുത്തരുന്നേ, ദൈവമാണ്, ദൈവാത്മാവാണ് ഇത് വെളിപ്പെടുത്തരുന്നത്. ആ വെളിപ്പെടുത്തി കിട്ടുന്നത് കൊണ്ടാണ്, വെളിപ്പെട്ട് കിട്ടുന്നതുകൊണ്ടാണ് ആകർഷിക്കപ്പെട്ടു വരുന്നത്. ഈശോയില് ദൈവശക്തി വെളിപ്പെട്ടപ്പോൾ ഈ കിട്ടിയ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പ്രാവിന്റെ രൂപത്തിൽ പറന്നിറങ്ങി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ദൈവത്തിന്റെ വചനം ലോകത്തിന് വെളിപ്പെട്ടത് 40 രാവും 40 പകലും ഉപസിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ്. ഈ പ്രലോഭനത്തെ അതിജീവിക്കുമ്പോഴാണ് ദൈവശക്തി ഒരു ദൈവവേദന ശരീരത്തിൽ വെളിപ്പെടുന്നത്. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുമ്പോൾ, ദിവസങ്ങളിൽ ആയിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന സാധനം ഈ ഇത് മാത്രം, ദൈവശക്തി എന്നിൽ വെളിപ്പെടുത്തണേ. ഒറ്റ കാര്യം മാത്രം പ്രാർത്ഥിച്ചാൽ മതി. സ്വീകരിച്ച പരിശുദ്ധമായ കുദാശ വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ച മാമോദിസായുടെ ലൂടെ ലഭിച്ച ദൈവിക സാന്നിധ്യമാണ്, ശക്തിയാണ് പുത്രൻ തമ്പുരാനിലൂടെ വെളിപ്പെട്ടത്. പിതാവായ ദൈവത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഞാൻ മരിച്ചുപോയി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ബലിയായി തീർന്നു കഴിയുമ്പോൾ, കുരിശിൽ മരിച്ചു കഴിയുമ്പോൾ, അതിനുവേണ്ടി സംസ്കരിക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഞാൻ പിതാവിന്റെ പക്കലേക്ക് പോയാൽ ഉടൻ തന്നെ എന്നിൽ വന്നു നിറഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധ റൂഹായെ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞാൻ ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥനയാണ് മാമോദീസ് എന്ന കുദാശിയിലൂടെ, സഭയിലൂടെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഈ പരിശുദ്ധ റൂഹായുടെ അഭിഷേകമാണ്. സ്നാപക യോഹന്നാലിൽ നിന്ന് പകരപ്പെട്ട ദൈവസാന്നിധ്യത്തിന്റെ ശക്തി. എളിമയോടെ ദൈവപുത്രം നിൽക്കുകയാണ് അവിടെ നിന്ന്, എളിമയോടെ നിന്ന് ദൈവത്തിന്റെ വചനത്തെ സ്വീകരിച്ചപ്പോ ആകാശം പിളർന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുത്രൻ തമ്പുരാനിലേക്ക് ആവസിച്ചു. ഈ ആത്മാവ് മരുഭൂമിയിലേക്ക്, ഉപവാസത്തിലേക്ക് നയിച്ചുകൊണ്ട് 40 രാവും പകലും ഉപവസിച്ചപ്പോഴാണ്, പ്രാർത്ഥിച്ചപ്പോഴാണ്, 40 രാവും പകലുമുള്ള പ്രാർത്ഥനയിലൂടെയാണ് ദൈവശക്തി വെളിപ്പെട്ടത്. കരമുയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലുക്കാസ് സുവിശേഷം 4:14 വചനങ്ങളുടെ ഇപ്രകാരം പറയുന്നു, യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടി ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും അവനെ പുകഴ്ത്തി. ദൈവശക്തി വെളിപ്പെട്ടപ്പോഴാണ് അവനിലുള്ള ദൈവസാന്നിധ്യത്തെ ആര് പുകഴ്ത്തി? ദൈവജനം, കേട്ടുകൊണ്ടിരുന്ന മക്കള് അവനെ പുകഴ്ത്തിയെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആത്മാവിന്റെ അഭിഷേകം വെളിപ്പെടുമ്പോഴാണ് പ്രിയപ്പെട്ടവർ നമ്മളിലുള്ള ആ വലിയ കൃപ നമ്മളിൽ ഉള്ള ലോകം കാണുന്നത്. ഈ കൃപയാണ് വെളിപ്പെടേണ്ടത്. ദൈവം തന്നിരിക്കുന്ന അഭിഷേകമാണ് ദൈവജനത്തില് വെളിപ്പെടേണ്ടത്. നമ്മളെങ്ങോട്ടാ പോകുന്നത്? ലോകത്തിന്റെ ആഗ്രഹങ്ങളിലേക്ക് നമ്മൾ കടന്നു പോവുകയും ആത്മാവിനെ കിട്ടിയ ഉടനെ പുത്രനായ യേശു എന്തിനുവേണ്ടി പ്രാർത്ഥിച്ച്? ഈ ആത്മാവ് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടിയിട്ടാ. ഈ ആത്മാവിനെ ലോകത്തിന് മനസ്സിലാക്കണം. തന്നിലുള്ള പരിശുദ്ധാത്മാവിനെ ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത് ഈ ആത്മാവിന്റെ അഭിഷേകത്തെ തിരിച്ചറിയുമ്പോൾ, എല്ലാവരും ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവീയ ചൈതന്യം അവരിൽ വെളിപ്പെടും. ഈശോ ചെയ്ത പ്രവൃത്തികൾ ശിഷ്യന്മാരിലൂടെ അത് വെളിപ്പെടണമെങ്കിൽ, അത് പ്രവർത്തിക്കണമെങ്കിൽ യേശുവിന് ലഭിച്ച ദൈവത്തിന്റെ ആത്മാവ് ഈ ശിഷ്യന്മാരുടെ ശരീരത്തിലേക്ക് കടന്നു കൊണ്ട് അതിനെന്താ, അവരെ സ്നാനപ്പെടുത്തി. 12 ശിഷ്യന്മാരെ അല്ലാതെ ആരെയും ഈശോ സ്നാനപ്പെടുത്തിയിട്ടില്ല. നേരിട്ട് വചനം പറയുന്നുണ്ട്, വേറെ ആരേശോ സ്നാനപ്പെടുത്തി. 12 പേരിലാണ് ദൈവശക്തി വെളിപ്പെടുന്നത്. ഒരാള് മാത്രം ധനത്തിന്റെ ആസക്തിയിലേക്ക് പോയി. ഇവനെ ഒറ്റുകൊടുത്തിട്ട് ആ കിട്ടുന്ന ജില്ലിക്കാശ് കൊണ്ട് ജീവിക്കാമെന്ന് കരുതിയ ഒരുവൻ
എന്ത് സംഭവിച്ചു? നാശത്തിലേക്ക് കടന്നുപോയി. യുദാസം നഷ്ടപ്പെടാൻ കാരണം എന്താ? അവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കാഞ്ഞിട്ടല്ല, ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ ശക്തിയെ തിരിച്ചറിയാഞ്ഞിട്ടുകൊണ്ടാണ് നാശത്തിലേക്ക് കടന്നുപോയത്. ഈ ആത്മാവിനെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, ഈ ആത്മാവിന്റെ അഭിഷേകം വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, ഈ ആത്മീയ ശക്തി വെളിപ്പെടും. യേശു കുരിശിൽ കിടന്നുകൊണ്ട് സ്നേഹിത എന്ന് വിളിക്കുന്നുണ്ട്, ഈ ആത്മാവിന്റെ അഭിഷേകത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്നേഹിത എന്ന് വിളിച്ചുകൊണ്ട് ആ കുരിശിൻ ചുവട്ടിലേക്ക് വിളിക്കുക, മോനെ നീ എന്റെ അടുത്തേക്ക് വരിക. ഈ തിരിച്ചറിയാൽ കഴുകി നീ വിശുദ്ധീകരിക്കപ്പെടുമ്പോ തീർച്ചയായും നിന്റെ ജീവിതത്തിൽ ദൈവശക്തി വെളിപ്പെടും. പ്രിയപ്പെട്ടവരെ, ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും നമ്മുടെ ജീവിതം നവീകരിക്കപ്പെടുകയോ ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവിടെ വെളിപ്പെടുകയോ ചെയ്യുന്നത്. കരമുയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹാലേലൂയ, ഹാലലൂയ, 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 ഹാലലൂയ. പ്രിയപ്പെട്ടവരെ, വചനം ഇപ്രകാരം പറയുന്നു. 16 മുതലുള്ള വചനത്തിൽ ഇപ്രകാരം പറയുന്നു. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ നിന്ന് വന്ന് പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗയിൽ പ്രവേശിച്ച് വായിക്കുവാൻ എഴുന്നേറ്റിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നത് അവൻ കണ്ടു: കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഒരു വലിയ ദൈവിക രഹസ്യം. പുത്രനായ യേശു തന്റെ സിനഹോഗിൽ തന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ജനത്തിന് വെളിപ്പെടുത്തി കൊടുത്ത പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് ഇവിടെ വെളിപ്പെടുവാൻ പോകുന്നതെന്ന് യേശു വ്യക്തമായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ അവിടെ നിന്ന് വെളിപ്പെടുത്തി. പിതാവായ ദൈവം തന്റെ പ്രവാചകന്മാരിലൂടെ നൽകിയ ദൈവത്തിന്റെ വചനമാണ് നിങ്ങളുടെ മേൽ അഭിഷേകം ചെയ്യപ്പെടുവാൻ പോകുന്നതെന്ന് അവിടെ നിന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പിതാവായ ദൈവം തന്റെ പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തി കൊടുത്ത ദൈവത്തിന്റെ തിരുവചനമാണ് പുത്രൻ തമ്പുരാനിലൂടെ യേശുവിലൂടെ വീണ്ടും പിതാവായ ദൈവം ശക്തവും വ്യക്തവുമായിട്ട് ജീവനുള്ളവനായി നമ്മളെ ഒരുവനെ പോലെ വന്ന് അവൻ വ്യക്തമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരമുയർത്തി സ്തുതിക്കാം. ഹാലേലൂയ, 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 ഹാലലൂയ, ഹാലലൂയ. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. പ്രിയപ്പെട്ട ഈ ആത്മാവിനെയാണ് സഭയിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ 12 അപ്പസ്തോലന്മാർക്ക് കൊടുത്തത് ദൈവത്തിന്റെ ആത്മാവിനെയാണ്. സിഹിയൻ ഒട്ടുശാലയിൽ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തതുപോലെ തന്നെ ഈ 12 സിഹന്മാരും പ്രാർത്ഥിക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവ് യേശുവിന്റെ കൈവപ്പിലൂടെ ഇവരുടെ ശരീരത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇവരുടെ ശരീരത്തില് വെളിപ്പെട്ടു. ഇവരോരുത്തരും ആരായി മാറുകയാണ്? യേശുവായിട്ട് മാറുകയാണ്, യേശുവിനെ പോലെ ആയിത്തീരുകയാണ്. ഈ വലിയൊരു കാരുണ്യമാണ് ദൈവം നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത്. അവനെ പോലെ ആക്കി മാറ്റുവാനാണ് പിതാവായ ദൈവം തന്റെ അരുമസുതനായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചിട്ട് മനുഷ്യന്റെ പാപങ്ങളെ അവിടെ നേട്ടെടുത്തുകൊണ്ട് പിതാവിന്റെ ആത്മാവിനെ നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കുക. ഈ ആത്മാവിന്റെ ശക്തി മാമോദീസായിലൂടെ ലഭിച്ച ഈ വരപ്രസാദമാണ് വീണ്ടും കത്തി ജ്വലിക്കപ്പെടുന്നത്. പാപിനിയായ സ്ത്രീയുടെ ശരീരത്തിൽ വീണ്ടും കത്തി ജ്വലിക്കപ്പെട്ടത് തന്റെ ഉള്ളിലേക്ക് കടന്നു വന്ന ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ ആത്മാവാണ്, ദൈവത്തിന്റെ അഭിഷേകമാണ്, ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അവളെ വീണ്ടും അഭിഷേകത്തിലേക്ക്, പാപിനിയായിരുന്നു അവളെ വീണ്ടും മേലിൽ നീ പാപം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഈ അഭിഷേകത്തിലേക്ക് ദൈവം പ്രവേശിപ്പിക്കുകയും ചെയ്തത്. ഈ ആത്മാവളിൽ വെളിപ്പെട്ടപ്പോൾ അവൾ ആഗ്രഹിച്ച അവന്റെ ശരീരമാണ്. ആ ശരീരത്തെ അവക്ക് അനുഭവിക്കുവാൻ ദൈവം അവസരം കൊടുക്കുകയാണ്. അവിടെ അവക്ക് മാത്രമല്ല, ലോകം മുഴുവനുള്ള സകല മക്കൾക്കും തന്റെ ശരീരത്താൽ ദൈവം നേടിത്തന്ന ആ നിത്യരക്ഷ അനുഭവിക്കുവാനായിട്ട് ദൈവം കൃപ തരികയാണ്. പരിശുദ്ധ കുർബാന, പരിശുദ്ധ ഉദാസം നമ്മൾ സ്വീകരിക്കുമ്പോൾ പ്രിയപ്പെട്ട ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കത്തി ജ്വലിക്കപ്പെടുമ്പോൾ ജീവിതത്തിന്റെ പ്രതിസന്ധികള്, പ്രശ്നങ്ങള്, തടസ്സങ്ങള് എല്ലാം നീക്കപ്പെടുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരമുയർത്തി സ്തുതിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, ഹാലലൂയ, 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 ഹാലലൂയ. ഒരിക്കൽ കൂടി വചനം ശ്രദ്ധിക്കാം. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ
അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തു. പിതാവായ ദൈവം പുത്രനെ അഭിഷേകം ആത്മാവിനാൽ അഭിഷേകം ചെയ്തത് ദരിദ്രരെ സുവിശേഷ സദ്വാർത്ത അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഈ നിത്യരക്ഷയെക്കുറിച്ച്, ഈ സ്വർഗീയ അഭിഷേകത്തെക്കുറിച്ച്, ഈ സ്വർഗീയ അനുഗ്രഹത്തെക്കുറിച്ച് തന്റെ ജനത്തെ ഒന്ന് ബോധ്യപ്പെടുത്തുവാനാണ് പിതാവായ ദൈവം എന്നെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നതെന്ന് പുത്രൻ തമ്പുരാൻ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി. ദരിദ്രർക്ക് സുവിശേഷം നൽകപ്പെടുകയാണ്. ആത്മീയമായി ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തിജീവിതങ്ങളിൽ ആ സദ്വാർത്ത നൽകിക്കൊണ്ട് വീണ്ടും ഒരു അഭിഷേകം, വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ഒരുവനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കപ്പെടുന്നില്ല എന്ന് നിക്കോദേമോസിനോട് ഈശോ പറയുന്നുണ്ട്. വീണ്ടും ജനിക്കുക ചോദിക്കുന്നുണ്ട്, അമ്മയുടെ ഉദരത്തിലായിരുന്നു വീണ്ടും ജനിക്കണമെങ്കിൽ സാധിക്കുമോ? ആത്മാവിനാലും ജലത്താലും അരുവിയാല് വീണ്ടും ജനിക്കപ്പെടുന്നില്ല എങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കപ്പെടുന്നില്ല. ഈ അഭിഷേകത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ ദൈവിക അഭിഷേകത്തെക്കുറിച്ചാണ് ഈശോ ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇനി എങ്ങനെ വരുന്ന വിദ്യാളനായിട്ടെങ്കിൽ വരുന്നത്, എല്ലാം പറഞ്ഞു തന്നു, എല്ലാം പറഞ്ഞു വെച്ചിരിക്കുക, എന്നിട്ട് കാരുണ്യത്തിന്റെ ഒരു മണിക്കൂർ ദൈവം അനുവദിച്ചിരിക്കുക, തന്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ നിത്യജീവൻ അനുഭവിക്കുവാനും ഈ ആത്മാവിന്റെ അഭിഷേകത്തെ അനേകർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനുള്ള അവകാശവും അവസരവും നൽകിക്കൊണ്ട് അവിടുന്ന് കരുണയുടെ മണിക്കൂറുകൾ പിതാവായ ദൈവം തന്റെ പുത്രനിലൂടെ കാരുണ്യം കാണിക്കുന്ന ആ വലിയ മണിക്കൂറിലൂടെ നമുക്ക് കടന്നു പോകുകയാണ്. ഈ കാരുണ്യം അനുഭവിക്കുന്നവർക്ക് ആ രക്ഷ അനുഭവിക്കുവാനായിട്ട് സാധിക്കുക. ദൈവശക്തി വെളിപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും ആരേറ്റെടുക്കുക? ഈശോ ഏറ്റെടുക്കുക. നമ്മൾ ഇപ്പൊ കൂളായിട്ടങ്ങ് പോക്കൊണ്ടാ മതി. നമ്മുടെ ജീവിതത്തിന് മുമ്പ് വരുന്ന പ്രതിസന്ധികൾ ആരേറ്റെടുക്കും? ദൈവം ഏറ്റെടുക്കും. അതുകൊണ്ടാണ് വചനം പറഞ്ഞത് പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. റൊമാഞ്ചേഞ്ച് പഠിപ്പിക്കുക. പ്രത്യാശ ഒരിക്കലും നമ്മളെ നിരാശയിലേക്ക് കൊണ്ടുപോകും. വചനത്തിലുള്ള വിശ്വാസം, പ്രത്യാശ ഒരിക്കലും നിങ്ങളെ നിരാശയിലേക്ക് കൊണ്ടുപോകുന്നില്ല. നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ ഈ ദൈവത്തിന്റെ സ്നേഹം, വചനം നിങ്ങളിൽ വെളിപ്പെടുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വചനമാണ് നിങ്ങളിൽ വെളിപ്പെടുന്നത്. ആ ദൈവത്തിന്റെ സ്നേഹമാണ് നിങ്ങളിൽ, ദൈവത്തിന്റെ സ്നേഹമാണ് വചനം. ഈ വചനമാണ് നിങ്ങളിൽ വെളിപ്പെടുന്നത്. അപ്പൊ വചനം കേൾക്കുമ്പോൾ ആകാംക്ഷയോടെ, ശ്രദ്ധയോടെ, തീഷ്ണതയോടെ ദൈവവചനം കേട്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ വചനം നമ്മളിൽ ശക്തി പ്രാപിക്കും, വെളിപ്പെടും. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, ബന്ധനാവസ്ഥയിൽ കഴിയുന്ന വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം, ബന്ധനത്തിൽ, കുടുംബം ബന്ധനത്തില, തലമുറ തലമുറയായിട്ട് സാമ്പത്തികമായിട്ട് ബന്ധനത്തില, അല്ലെ ആത്മീയമായിട്ട് പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ, വിശ്വാസരാഹിത്യത്തിൽ അകപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളാണ്. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച. ആത്മീയ അന്ധത ബാധിച്ച വ്യക്തികൾ പറയുമ്പോൾ മനസ്സിലാകത്തില്ല, എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞതുപോലെ, വട്ടാഴ്ചനെ കുറിച്ചൊക്കെ പറയുന്ന ആൾ ദൈവങ്ങൾ എന്ന വിളിക്കുന്നത്, ആൾ ദൈവങ്ങൾ എന്ന് വിളിക്കുക, കളിയാക്കി വിളിക്കുന്ന ഇവിടെ ആ വ്യക്തിയിൽ, ആ പുരോഹിതനിൽ എന്താ വെളിപ്പെട്ടിരിക്കുന്നത്? ദൈവശക്തി വെളിപ്പെട്ട ഒരു പുരോഹിതനാ. അല്ലേ ദൈവജനം അവിടെ കടന്നു ചെല്ലത്തില്ല. യേശുവിനെ കുറിച്ച് ആ വ്യക്തിക്ക് ഇത്ര ശക്തമായിട്ട് പതിനായിരങ്ങളുടെ മുമ്പില്, ലക്ഷം മക്കളുടെ മുമ്പില് ദൈവത്തെക്കുറിച്ച് ലോകത്തിന്റെ അതിർത്തി വരെ പ്രഘോഷിക്കണമെങ്കിൽ, യേശുവിനെ കുറിച്ച് വ്യക്തവും സത്യവുമായും പാപത്തെക്കുറിച്ച് പ്രഘോഷിക്കണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ ആരോട് വെളിപ്പെടണം? ആ പുരോഹിതന്റെ ആത്മാവില്, ശരീരത്തില് ദൈവശക്തി വെളിപ്പെടാതെ ഒരിക്കലും ഇത് സാധിക്കത്തില്ല. നമ്മൾ ചുമ്മാ വിളിക്കും, ആൾ ദൈവങ്ങൾ എന്നൊക്കെ വിളിക്കുമെങ്കിലും ആ ആള് ദൈവത്തിന്റെ സാന്നിധ്യമാണ്, ഉറപ്പാ. അല്ലെങ്കിൽ അങ്ങനെ പറയാൻ സാധിക്കത്തില്ല. ഇപ്പൊ ഇവിടെ ആ വ്യക്തികൾ ഒരിക്കലും അഹങ്കരിക്കത്തില്ല, അതാണ് സത്യം. തനിക്ക് ദൈവം തന്നിരിക്കുന്ന
ആ കൃപ അതിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ പ്രഘോഷിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നത് ആ കൃപയിൽ നിന്ന് ഒരിക്കലും അഹങ്കരിക്കാൻ അവരുടെ ജീവിതത്തിൽ ഒന്നും തന്നെയില്ല. ദൈവം ദാനമായിട്ട് നൽകാത്ത ഒന്നും തന്നെ അവരുടെ ജീവിതത്തിൽ ഇല്ല. അവർക്കറിയാതെ അവരെന്തായിരുന്നു എന്നും അവരിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ എങ്ങനെയാണെന്നും ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾക്ക് വ്യക്തവും സത്യവുമായിട്ട് അറിയാം. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾക്ക് അത് വ്യക്തവും സത്യവുമായിട്ട് അറിയാൻ സാധിക്കും. അഹങ്കരിച്ചാൽ ദൈവകൃപ നഷ്ടപ്പെട്ടു പോകും. അഹങ്കാരിയുടെ ദൈവസാന്നിധ്യം ഒരിക്കലും വെളിപ്പെടുത്തില്ല. കെട്ടടങ്ങിപ്പോവുക, അഭിഷേകം കെട്ടടങ്ങിപ്പോകും. പ്രസംഗിക്കാൻ പറ്റരു, പക്ഷേ അഭിഷേകം കെട്ടടങ്ങിപ്പോകും. വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ അഭിഷേകം വ്യാപരിക്കുന്ന സൗഖ്യവും ഒക്കെ വ്യാപരിക്കപ്പെടുന്നപ്പോഴാണ് നമ്മൾ വചനം അനുസരിക്കണം. ഞാനും നിങ്ങളും വചനം അനുസരിച്ച് പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിച്ച് കുദാശകളിൽ ജീവിക്കുമ്പോൾ ആ ലഭിക്കുന്ന അനുഗ്രഹം അവിടെ നിലനിൽക്കുകയാണ്. ക്യാൻസർ രോഗം സുഖപ്പെട്ടെങ്കിൽ ആ ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള പിന്നീടുള്ള ജീവിതത്തിൽ ആ രോഗം പിന്നീട് വെളിപ്പെടുത്തില്ല. പിന്നീട് വെളിപ്പെടുന്ന എങ്ങനെയാ? ദൈവസാന്നിധ്യത്തിൽ നിന്ന് ആ വചനത്തിൽ നിന്ന് അകന്ന് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുമ്പോൾ വീണ്ടും ചില രോഗങ്ങൾ ആ ശരീരത്തിൽ വെളിപ്പെടുന്നു. അല്ലെങ്കിൽ ആ വചനം ആ ശരീരത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു കാരണവശാലും ആ രോഗത്തിന് ആ ശരീരത്തിൽ വെളിപ്പെടുവാനായിട്ട് സാധിക്കത്തില്ല. ദൈവം അനുവദിക്കാത്ത രോഗങ്ങളുടെ കാര്യം പറയുന്നത്, ചിലരുടെ ശരീരത്തിൽ ദൈവം അനുവദിക്കുന്ന രോഗങ്ങളുണ്ട്, അവരെ വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ട് അല്ലെങ്കിൽ ദൈവ മഹത്വം വെളിപ്പെടുത്താൻ ദൈവം അനുവദിക്കുന്ന ചില രോഗങ്ങളുണ്ട്. അല്ലാത്ത രോഗങ്ങൾ പിന്നീട് ഒരിക്കലും അവരുടെ ശരീരത്തിൽ വെളിപ്പെടുത്തില്ല. ദൈവവചനം അനുസരിച്ച് കൽപ്പനകളനുസരിച്ച് നിത്യമായി കർത്താവ് പരിശുദ്ധ ബലിയിൽ പങ്കുചേരുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ വീണ്ടും ആ രോഗാരോഗ്യം ഒരിക്കലും വെളിപ്പെടാൻ സാധ്യതയില്ല. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹാലലൂയ, 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 ഹാലലൂയ. അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. അടിച്ചമർത്തിയിരിക്കുന്ന അവസ്ഥ, ചില ജോലി സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ അടിമത്തത്തിൽ കിടക്കുന്ന പോലെ ഉള്ള അവസ്ഥയിൽ കിടക്കുന്ന മക്കളുണ്ട്. ചില സ്ഥലത്തൊന്നും വിട്ടുപോരാൻ പറ്റത്തില്ല. അവിടുന്ന് പോകുന്ന വേറെ വഴി മാർഗമൊന്നുമില്ലാതെ ചില ബന്ധനാവസ്ഥയിൽ അടിച്ചമർത്തപ്പെട്ട ചില ജീവിത സാഹചര്യങ്ങളിൽ ഒക്കെ ജീവിക്കുന്ന മക്കളുണ്ട്. ജീവിത പങ്കാളി നല്ല മദ്യപാനിയ, പുള്ളി പള്ളി വിടത്തില്ലെങ്കിൽ നമ്മൾ എന്നാ ഏത് അവസ്ഥയിൽ? അടിച്ചമർത്തപ്പെട്ട അവസ്ഥയിൽ. എങ്ങോട്ടും വഴി എങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനായിട്ട് സമ്മതിക്കില്ല. ചില സംശയ രോഗികളുണ്ട്, രോഗാവസ്ഥയത്. അങ്ങനെയുള്ള സഹോദരിമാര് അടിമത്തത്തിൽ അഴിയുന്നേ, ആ അടിമത്തത്തിന്റെ ചങ്ങലകളെയും തകർത്ത് കളയുവാൻ ശക്തനായ ദൈവമാണ് നമുക്കുള്ളതെന്ന് പ്രവാചകഗ്രന്ഥത്തിലൂടെ ഈശോ തന്റെ ജനത്തിന് വ്യക്തമായി വെളിപ്പെടുത്തി കൊടുക്കുക. അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം അവിടുന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബന്ധിതർക്ക് കാഴ്ച, ബന്ധനാവസ്ഥ കഴിഞ്ഞ് മദ്യത്തിനും മയക്കുമരുന്നിനും ജടീക താല്പര്യങ്ങളിലും അങ്ങനെ ലോകത്തിന്റെ മോഹങ്ങളിൽ മുഴുകി ബന്ധനാവസ്ഥയിൽ പിശാചിന്റെ അടിമത്തത്തിൽ കഴിയുന്ന മക്കൾക്ക് സ്വാതന്ത്ര്യം നൽകുവാനാണ് ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന തിരുവൂസിയായ അപ്പത്തിന്റെ രൂപത്തിൽ ചെറുതായി നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരിക. എന്തിനാ? ഈ ബന്ധനാവസ്ഥയിൽ നമ്മളെ മോചിപ്പിക്കുവാനായിട്ട്, തിരുവചനമായിട്ട് നമ്മുടെ കാതുകളിലൂടെ ദൈവത്തിന്റെ വചനം കടന്നു വരുന്നതിനാ? ഈ ബന്ധനാവസ്ഥയിൽ നിന്ന് ദൈവത്തിന് നമ്മെ മോചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഏത് തരത്തിലുള്ള ബന്ധം? കടബാധ്യതയാകുന്ന ബന്ധനത്തിലാണ് നീ കടക്കുന്നത്? ഏത് തരത്തിലുള്ള ബന്ധനാവസ്ഥ? ഏത് അടിമത്തത്തിലാണ് നീ കടക്കുന്നത്? ആ അടിമത്തത്തിൽ നിന്ന്, ആ ബന്ധനാവസ്ഥയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരികയാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്നതെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതൊന്ന് ആ ഒരു അവസ്ഥ കഴിയാനായിട്ടല്ല, തിരിച്ചറിയുമ്പോ നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ ആ അവസ്ഥയിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ സാധിക്കുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ചിലരൊക്കെ ഞാൻ പ്രാർത്ഥിച്ചാലായിട്ട് രക്ഷപ്പെടുവോ? ഈശു വന്നിരിക്കുന്നതിനെ രക്ഷിക്കാനാ? കുറെ കാലമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്. നമ്മുടെ സ്വഭാവത്തിലുള്ള ചില വൈകല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് നമുക്ക് വെളിപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നുപോയാലേ ദൈവകൃപ നമ്മളിലേക്ക് കടന്നു വരത്തുള്ളൂ. ഒരു പരിശുദ്ധ ബലിയിൽ നമ്മൾ പങ്കുചേരുമ്പോ, ഇവിടെ നമ്മൾ അതിന്റെ പൂർണ്ണതയിൽ പങ്കുചേരാൻ നമ്മൾ സാധിക്കുമ്പോ ആ പരിശുദ്ധ ബലിയിലൂടെ കടന്നു വരുന്ന ദൈവത്തിന്റെ രക്ഷ, ശക്തി, സാന്നിധ്യം, അഭിഷേക കൃപ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. പല ചിന്തകളോടെ ഒരു ഭക്തനായ മനുഷ്യൻ ദേവാലയത്തിൽ കടന്നു വരും, ഫ്രണ്ടി വന്ന് നിൽക്കും, കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടാ വരുന്നത്, അവിടെ എല്ലാം വന്നൊന്ന് വളരെ ഇതാ. കുറച്ചു കഴിയുമ്പോൾ മൊബൈല് കുർബാനയുടെ ഒരു പകുതിയാകുമ്പോ മൊബൈൽ ബെല്ലടിക്കും. അപ്പൊ ആ സമയം എടുത്ത് പതുക്കെ ഈ പ്രാർത്ഥന ഇങ്ങനെ ഉറക്കെ ചെല്ലിക്കേൽപ്പിക്കും. ഞാൻ കണ്ടൊരു കാഴ്ചയാണ്, പ്രിയപ്പെട്ട ഒരു അപ്പം മുറിയുകയാ. എന്റെ അപ്പൻ എനിക്ക് വേണ്ടി ബലിപീഠത്തിൽ മുറിയപ്പെടുമ്പോൾ ഈ മൊബൈൽ ഫോണിലൂടെ എങ്ങനെ മറ്റുള്ളവരെ പ്രാർത്ഥന കേൾപ്പിക്കാൻ നമുക്ക് സാധിക്കും? ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, എങ്ങനെ സാധിക്കും? എന്റെ അപ്പൻ
തിരുവോസിയായി അപ്പത്തിന്റെ രൂപത്തിൽ അവൻ ആയിത്തീർന്നുകൊണ്ട് അവൻ മുറിക്കപ്പെടുകയാ എന്നെ രക്ഷിക്കുവാനായി എന്നെ സൃഷ്ടിച്ച എന്റെ സൃഷ്ടാവായ ദൈവം ബലിപീഠത്തില് മുറിയപ്പെടുമ്പോൾ പ്രിയ ദൈവജനമേ എങ്ങനെ നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാനായിട്ട് സാധിക്കും? ഞാൻ ഇന്നുവരെ ഞാൻ ദേവാലയത്തിൽ മൊബൈൽ ഫോൺ കൊണ്ടുപോയിട്ടില്ല. കാരണം എന്റെ അപ്പൻ എനിക്ക് വേണ്ടി മുറിയപ്പെടുന്ന സ്ഥലമാണെന്ന് എന്നെ രക്ഷിക്കുവാൻ എന്റെ ദൈവം എനിക്ക് വേണ്ടി മുറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് അശ്രദ്ധയോടെ നിൽക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. കൊണ്ടുവരുക വചനം കേൾക്കാനായിട്ട് മൊബൈൽ ഫോണായിട്ട് വന്നിട്ട് ഇതിനകത്തിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുക, എങ്ങനെ അഭിഷേകം കിട്ടും, എങ്ങനെ കൃപ കിട്ടും? നിങ്ങൾ ഓർത്തെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് പുല്ല് വിലയെ കൊടുക്കുന്നത്. അഭിഷേകം വെളിപ്പെടുത്തില്ല. എന്തുമാത്രം തീഷ്ണതയോടെ എന്തുമാത്രം ആഗ്രഹത്തോടെയാണ് ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വരുന്നത്, അപ്പോൾ ദൈവത്തിന്റെ കൃപ അനുഗ്രഹം നമ്മുടെ വെളിപ്പെടും. വെളിപ്പെടുമ്പോൾ എന്ന സമയത്ത് നീ തിന്മ നമ്മളെ വിട്ട് അകന്നു പോകുന്നു. സ്തുതിക്കാമോ? ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വീണ്ടും അതിന് കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടെ നിന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവൻ ഇരുന്ന് സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവിടെ ഇരുന്നു. അപ്പോൾ അവരെല്ലാവരും എന്നടുത്ത് ഇനി എന്നാ അവന്റെ വായിൽ നിന്ന് വരാൻ പോകുന്നതെന്ന് ശ്രദ്ധാപൂർവം കേട്ടു എന്നാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തി. കർത്താവിന്റെ വചനം ഗഡസിയായിലൂടെ അരുളിച്ചത് വചനം കേട്ടപ്പോ ആ വചനത്തിൽ എന്തുണ്ടായി? ആത്മാവിന്റെ അഭിഷേകം വ്യാപരിച്ചപ്പോ ആ ജനം മുഴുവൻ ശ്രദ്ധാപൂർവം കേൾക്കാനായിട്ട് ജിജ്ഞാസയോടെ ഇനി അടുത്ത് വരുന്ന വാക്ക് കേൾക്കാനായിട്ട് അവർക്ക് ആതോർത്ത് അവിടെ ഇരുന്നു എന്നതൊരു വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും ഇവിടെ ഞങ്ങളിലൂടെയൊക്കെ പ്രഘോഷിക്കപ്പെടുന്ന വചനം ക്രിസ്തു എന്ന് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാ നിങ്ങളുടെ മുമ്പിലെ പ്രഘോഷിക്കപ്പെടും. ശ്രദ്ധാപൂർവം കേൾക്കുമ്പോൾ ആ വചനം തന്നെ കടന്നു വരുമ്പോ നമ്മൾ ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെടുക. ഞങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പോയി ധ്യാനം കൂടും. എന്തിനുവേണ്ടിയാ? ക്രിസ്തുവിന്റെ സ്വരം കേൾക്കുവാൻ വേണ്ടിയിട്ടാ. വചനം ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്, യേശുവിന്റെ സ്വരം ഒന്ന് കേൾക്കാൻ വേണ്ടി ശ്രദ്ധാപൂർവം ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ കുത്തിയിരിക്കുമ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും വിശുദ്ധീകരിക്കപ്പെടുക. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹാലലുയ്യ, 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 ഹാലലുയ്യ. എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ച് പറയുകയും അവന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ്സുകൾ കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. അവന്റെ നാവിൽ നിന്ന് വന്ന വചനം കേട്ട് അത്ഭുതപ്പെട്ടത് ആര് പറഞ്ഞ വചനം? പിതാവായ ദൈവം പറഞ്ഞ വാക്കുകളാണ്. ആ വാക്കുകൾ പുറത്തേക്ക് വന്നപ്പോ ആ വായിൽ നിന്ന് വന്ന ആ വചനങ്ങൾ കേട്ടപ്പോ അവിടെ ശ്രദ്ധാപൂർവം കേട്ട് ആ മനോഹരമായ വചനങ്ങളെ അവർ സ്വീകരിച്ചു എന്നാണ് വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇവൻ ജോസഫിന്റെ മകനല്ലേ എന്ന് അവർ ചോദിച്ചു. ഇവൻ ഇന്നയാളുടെ മകനല്ലേ? ഇവിടെ ലോകം എങ്ങോട്ട് പോകുന്ന ആ വ്യക്തിയിലേക്ക് പോവാ, വ്യക്തിയിലേക്കല്ല പോകുന്നത്, ആ വ്യക്തിയിലൂടെ പ്രഘോഷിക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ട് ആ വചനമാണ് നമ്മളെ വിശുദ്ധീകരിക്കപ്പെടുന്നത്, വിശുദ്ധിയിലേക്ക് നമ്മളെ നയിക്കുന്ന ആ വചനമാണ്. ആ വചനത്തെ ശ്രദ്ധാപൂർവ്വം നമ്മൾ കേൾക്കണം. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, പരിപൂർണ സ്വാതന്ത്ര്യവും കൃപയെ അഭിഷേകം തരാൻ വേണ്ടിയാണ് യേശു വചനമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. വചനമായിട്ട് വന്നതുകൊണ്ട് ബന്ധനാവസ്ഥയിൽ നിന്ന് മോചിക്ക, അന്ധർക്ക് കാഴ്ച, ബന്ധുതർക്ക് മോചനം, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, ക്രിസ്തുവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാനാണ് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നതെന്ന് യേശു തന്നെ വ്യക്തമായിട്ട് തന്റെ ജനത്തോട് പ്രഘോഷിക്കുക. സിനഗോഗില് വചനം കേൾക്കാൻ വന്നിരുന്ന ജനത്തോട് മോശയിലൂടെയും പ്രവാചകന്മാരിലൂടെയും പറഞ്ഞ വചനം കേൾക്കുവാൻ വേണ്ടി സിനഗോഗുകളിൽ തടിച്ചുകൂടുന്ന ദൈവസ്വരം കേൾക്കുവാൻ കടന്നു വന്ന തന്റെ ജനത്തോട് യേശു തന്നെ നേരിട്ട് വചനം പ്രഘോഷിക്കുക. കരം ഉയർത്തിപ്പിടിച്ച് ഒന്ന് സ്തുതിച്ച് തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹാലലുയ്യ, 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 ഹാലലുയ്യ. ഒന്ന് വിളിക്കാമോ? യേശുവിനെ വിളിക്കാമോ? അവൻ അവരോട് പറഞ്ഞു, വൈദ്യ നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന് ചൊല്ല് ഉദ്ധരിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എന്നോട് കഫർണാമിൽ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ നിന്റെ സ്വന്തം സ്ഥലത്ത് ചെയ്യുക എന്ന് പറയും. എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയാ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേൽ അനേകം വിധവകൾ ഉണ്ടായിരുന്നു. അന്ന് 3 വർഷവും 6 മാസവും ആകാശം അഴക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ
സീദോനിൽ സർപ്പദായിലെ ഒരു വിധവയുടെ അടുക്കിലേക്കല്ലാതെ മറ്റാരുടെ അടുക്കിലേക്ക് ഏലി അയക്കപ്പെട്ടില്ല. ദൈവം നിയോഗിച്ച വ്യക്തിയിലേക്കല്ലാതെ മറ്റാരുടെ അടുത്തേക്ക് പ്രവാചകന് ചെല്ലുവാനായിട്ട് സാധിച്ചില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. അപ്പൊ ഏലിയ എങ്ങോട്ട് അയക്കപ്പെട്ട? ആ വിധവയുടെ വീട്ടിലേക്കാണ് ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ ആ പ്രവാചകനെ ദൈവം അയച്ചത് ആ സ്ഥലത്തേക്കാണ്. ചില ദേശങ്ങളിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം കൃപ വർഷിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് ചില വ്യക്തികളെ നിയോഗിച്ച് ആ ദേശത്തേക്ക് പറഞ്ഞയക്കുക. ആ ദേശത്തിന്റെ മേൽ ദൈവം കരുണ കാണിക്കുക. ആ വിധവയുടെ മേലും ആ ദേശത്തിന്റെ മേലും ദൈവം കരുണ കാണിക്കാൻ വേണ്ടി വിധവയായ ആ സഹോദരിയുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ആ കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ ആ ഭവനത്തിലേക്ക് ദൈവം പ്രവാചകനെ അയച്ചു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തി. ഈശോ എങ്ങോട്ടാ അയച്ചേ? സിനഗോഗിലേക്കാ. ആ വിധവ എന്തെങ്ങനെയായിരുന്നു? അവര് ദിവസേന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പ്രതീക്ഷയോടെ ദൈവരാജ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വിധവയുടെ ജീവിതത്തിലേക്ക് ആര് കടന്നിരുന്നു? എലിയാ പ്രവാചകൻ കടന്നു ചെല്ലുകയാ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിലേക്കാണ്, പ്രാർത്ഥിക്കുന്ന സ്ഥലത്തേക്കാണ് ദൈവ സാന്നിധ്യം കടന്നു വരുന്നതെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തി. കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തുതിച്ച് ദൈവത്തെ ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും സ്തുതിച്ച് അഭിഷേകം വ്യാപരിക്കട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ. നാവിന്റെ എല്ലാ കെട്ടുകളും അഴിയട്ടെ. ഹാലേലൂയ. സ്വരം ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാമോ? അഭിഷേകം വ്യാപരിക്കട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. നാവിന്റെ എല്ലാ കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നാവിന് തടസ്സമുള്ള ഏതെങ്കിലും വ്യക്തികൾ ഈ സമൂഹത്തിലുണ്ടെങ്കിലോ ഈശോ ആ വ്യക്തിയെ സുഖപ്പെടുത്തുന്നു എന്ന് ദൈവാത്മാവ് കാണിച്ചു തരുന്നുണ്ട്. കരം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹാലേലൂയ, 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 ഹാലേലൂയ. കരം ഉയർത്തി എല്ലാവരും ശക്തമായിട്ട് സ്തുതിക്കാം. നാവിന് കെട്ടുള്ള അല്ലെങ്കിൽ സംസാരശേഷി നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അല്ലെങ്കിൽ ജന്മനാ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ കർത്താവ് ഈ സമയത്ത് സുഖപ്പെടുന്നതായി പരിശുദ്ധ റൂഹ വെളിപ്പെടുന്നുണ്ട്. കരം ഉയർത്തി പിടിച്ച് സ്വരം ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹാലേലൂയ, ലലിയ, ലലിയ, ഹാലേലൂയ, ലലിയ, 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 ലലിയ. വ്യാപരിക്കണേ, 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 വ്യാപരിക്കണേ. അഭിഷേകം ചെയ്യണം, അഭിഷേകം ചെയ്യണം, അഭിഷേകം ചെയ്യണം, അഭിഷേകം ചെയ്യണം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച്, മുമ്പിലിരിക്കുന്നവർ പ്രാർത്ഥിച്ച്, സ്വരം ഉയർത്തി പ്രാർത്ഥിച്ച്, അഭിഷേകം നിരട്ടെ, അഭിഷേകം നിരട്ടെ, അഭിഷേകം നിരട്ടെ. ഹാലേലൂയ, ലലിയ, ലലിയ, ലലിയ. കർത്താവേ, കുടുംബത്തോട് അവിടുന്ന് കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ഹാലേലൂയ, ഹാലേലൂയ. ദൈവശക്തി അവിടെ കുടുംബത്തിലോ വ്യക്തികളിലോ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഹാലേലൂയ, ലലിയ, 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 ഹാലേലൂയ, 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 ഹാലേലൂയ. വീണ്ടും അതിനെ പറഞ്ഞ ഏലിയാ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേൽ അനേകം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരിൽ സ്ത്രീയാക്കാരനായ നാമാനല്ലാതെ മറ്റാരും സുഖപ്പെട്ടില്ല. നാമാൻ അവിടെ വിശ്വാസം പരീക്ഷിക്കപ്പെടും. നാമാനോട് എന്ത് പറഞ്ഞേ? പ്രവാചകൻ പറഞ്ഞു, നീ പോയി ജോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കുക. നാമാൻ എന്ത് പറഞ്ഞേ? ഇവിടെ കൊളമൊക്കെ ഇല്ല, പിന്നെ ഇതിന് അങ്ങു വരെ പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇവിടെ അതിനുള്ളിൽ ഒരു വലിയ ദൈവിക രഹസ്യമുണ്ട്. അവിടെ അഭിഷേകം കിട്ടിയ ഒരു സ്ഥലം, ജോർദാൻ എന്ന് പറയുന്ന സ്ഥലം, ആ നദി അഭിഷേകം കിട്ടിയ ഒരു സ്ഥലമാ. കാരണം ഇസ്രായേൽ ജനം ആ ജോർദാന്റെ കരയിൽ നിന്നാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്. ദൈവശക്തി ജോർദാനിൽ വെളിപ്പെട്ടപ്പോഴാണ് ഇസ്രായേൽ ജനത്തിന് അതിന്റെ മധ്യത്തിലൂടെ കരകവിഞ്ഞൊഴുകുന്ന ജോർദാന്റെ മധ്യത്തിലൂടെ അക്കരെ കടക്കാനായിട്ട് സാധിച്ചത്. എവിടെയൊക്കെ കടന്ന തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കപ്പെടുകയാണ്. അതിനുമുമ്പ് ഇവരുടെ ജീവിതത്തിന്റെ മുമ്പിൽ നിന്ന് തടസ്സം ഈ ജോർദാനെ കരകവിഞ്ഞ് ജോർദാൻ ഒഴുകുക. ദൈവശക്തി അവിടെ വെളിപ്പെട്ടപ്പോഴാണ് ജോർദാൻ എന്ന് മതിലുപോലെ അവിടെ നിൽക്കും. ബാക്കിയുള്ള പ്രദേശം കൊണ്ട് ഒഴുകിപ്പോയി, കടലിലേക്ക് ഒഴുകിപ്പോയി. ഇസ്രായേൽ ജനം ഇതിന്റെ നടുവിലൂടെ കടന്ന് അക്കരെ രക്ഷപ്പെട്ടുപോയ രക്ഷയുടെ ദേശമായ കാനാൻ ദേശത്തേക്ക്, അനുഗ്രഹത്തിന്റെ ദേശമായ കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനം. ഇവരുടെ മുമ്പ് എന്ന പ്രതിസന്ധി ഇതാ. ഈ പ്രതിസന്ധിയുടെ മുമ്പ് എന്നുകൊണ്ട് ഇവര് വാഗ്ദാന വേടവും വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ നിന്റെ ശക്തി ഇവിടെ വെളിപ്പെടുത്തണം. ഈ വാഗ്ദാനത്തിന്റെ വേടത്തിനുള്ളിൽ എന്തുണ്ട്? ദൈവ സാന്നിധ്യമുണ്ട്. ഈ ശക്തി ജോർദാനിൽ വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് അക്കരെ കടക്കുവാനുള്ള വലിയ അഭിഷേകം അവർക്ക് ലഭിക്കുക. പ്രിയപ്പെട്ടവരെ, ആ സ്ഥലത്ത് പോയി 7 പ്രാവശ്യം മുങ്ങിക്കുടിച്ചാൽ കുഷ്ഠരോഗം മാറും. അപ്പൊ നമ്മൾ ചോദിക്കും, അപ്പടെ പോയ പോരെ, ഇവിടെ പോയ പോരെ, ഇവിടെ ഇല്ല, അവിടെ ഇല്ല എന്നൊക്കെ ചോദിക്കും. പക്ഷേ ദൈവവചനത്തെ സ്വീകരിച്ച് ആ അനുഗ്രഹത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ആഗ്രഹിച്ചപ്പോഴാ കൂടെ ഉണ്ടായിരുന്ന മറ്റ് പട്ടാളക്കാർ പറഞ്ഞു, നമുക്ക് അവിടെ പോയി ഒന്ന് നോക്കാന്നേ.
ഒരു പ്രാവശ്യം മുങ്ങി ഒന്നും സംഭവിച്ചില്ല, രണ്ട് പ്രാവശ്യം മുങ്ങി ഒന്നും സംഭവിച്ചില്ല, മൂന്ന് പ്രാവശ്യം മുങ്ങി ഒന്നും സംഭവിച്ചില്ല, ആറ് പ്രാവശ്യം മുങ്ങിയിട്ടും ഒന്നും സംഭവിച്ചില്ല, ഏഴാം പ്രാവശ്യം മുങ്ങിയിട്ട് പൊങ്ങി വരുമ്പോൾ കുഷ്ഠരോഗം പരിപൂർണമായിട്ട് സുഖപ്പെടുക. കുടമാളൂർ പോയി പ്രാർത്ഥിച്ചാൽ അവിടെ മാത്രമേ പ്രാർത്ഥനയുള്ളൂ, ഇവിടെ അവിടെയൊക്കെ ഇല്ലെന്ന് ചോദിക്കില്ല. ഇവിടെ ഒരു അഭിഷേകമുണ്ട്, ഇവിടെ ഒരു അനുഗ്രഹത്തിന്റെ ചാല് ഒഴുകപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കത്തില്ല. ഇവിടെ ഏഴ് പ്രാവശ്യമല്ല, പതിമൂന്ന് പ്രാവശ്യം പൊങ്ങുമ്പോ ദൈവമഹത്വം ഇവിടെ വെളിപ്പെടുന്നുണ്ട്. ഇവിടെ ഒന്ന് പതിമൂന്ന് പ്രാവശ്യം കൂടുമ്പോ എന്നാ സംഭവിക്കുന്നത്? ഇതേ അഭിഷേകം, ഇതിനകത്ത് ഒന്ന് കുളിക്കുക. ഈ വചന ശുശ്രൂഷയില് ദൈവകാരണ ദിവ്യകാരണ ആരാധനയില് പരിശുദ്ധ ബലിയില് മുങ്ങിക്കുളിക്കുമ്പോ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ആ കുഷ്ഠരോഗം നമ്മളെ വിട്ടകന്ന് പോവുകയെ, കരമുയർത്തി ഒന്ന് സ്തുതിച്ച് തമ്പുരാനെ മഹത്വപ്പെടുത്താം. ഹാലലീയ 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 ഹാലലീയ. ഇത് കേട്ടപ്പോൾ സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി. അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഗത്തിൽ താഴേക്ക് തള്ളിയിടാനായിട്ട് അവർ പോവുകയും ചെയ്തു. അവനെ അവിടെ നിന്ന് തള്ളി അവനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കും, അവനെ നശിപ്പിച്ചു കളയാൻ വേണ്ടി ശ്രമിച്ചേ. അവൻ പറഞ്ഞ വലിയ കാര്യമല്ലേ, നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നിരിക്കുക, ബന്ധുതർക്ക് മോചന അന്തർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, ക്രിസ്തുവിന് സ്വീകാര്യമായ വത്സരമൊക്കെ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. ഉള്ള സത്യമൊക്കെ പറഞ്ഞു, ഈ സത്യം പറഞ്ഞു. പിന്നെ ഇത് കേട്ട് അതനുസരിച്ചവരിലേക്കാണ് കൃപ നിയോഗിക്കപ്പെടുന്ന സ്ഥലങ്ങളിലാണ് കർത്താവിന്റെ സാന്നിധ്യം കടന്നിരുന്നത്. ഇതെല്ലാം പ്രവാചകൻ എങ്ങോട്ട് അയക്കപ്പെടുന്നോ ആ അയക്കപ്പെടുന്ന സ്ഥലത്താണ് ദൈവാനുഗ്രഹം കടന്നു വരുന്നത്. ഇവിടെ വചന ശുശ്രൂഷ ദൈവത്തെ ആരാധിക്കാനായിട്ടുള്ള അവസരം ദൈവം ഒരുക്കിയിരിക്കുന്നു. അല്ലാതെ ഒരു വ്യക്തിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല മക്കളെ. ഇത്രയും ജനത്തെ ഇവിടെ ഒരുമിച്ച് കൂട്ടാനായിട്ട് നമ്മൾ വിചാരിച്ച നടക്കത്തില്ല. ദൈവാത്മാവിനാൽ അല്ലാതെ ഒരു ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ഒന്നും തന്നെ നടക്കപ്പെടത്തില്ല. അപ്പൊ ഒരുമിച്ച് കൂട്ടുകയാണ് ദൈവം നിയോഗിച്ച് തന്റെ ജനത്തെ ഒരുമിച്ച് കൂട്ടി ദൈവവചനത്താൽ അവരെ വിശുദ്ധീകരിച്ച് അവരെ ദൈവത്തെ ആരാധിപ്പിച്ച് ആ നിങ്ങൾ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. നിങ്ങളെ കൊണ്ട് ആരാധിപ്പിച്ച് ആ ദൈവിക കൃപ നിങ്ങൾക്ക് നൽകി തമ്പുരാൻ അയക്കുകയോ മറ്റു ദേശത്തേക്ക് അയക്കുകയോ. ഈ വലിയ കർത്താവിന്റെ കാരുണ്യം ആ അയക്കപ്പെടുന്ന സ്ഥലത്തല്ലാതെ ഈ മഹത്വം എങ്ങും വെളിപ്പെടുന്നില്ല. ഇതുപോലുള്ള സംഭവങ്ങൾ എങ്ങും പ്രത്യേക സ്ഥലങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ചില സ്ഥലങ്ങളിലല്ലാതെ ഈ ഇത് 8 വർഷമായിട്ട് ഇങ്ങനെ നിരന്തരമായിട്ട് ഈ ശുശ്രൂഷ ഇവിടെ നടക്കുകയും. അപ്പൊ ഇതിങ്ങനെ നടക്കണമെങ്കിൽ ഈ ജനം ഒരുമിച്ച് കൂടണമെങ്കിൽ ദൈവം അനുവദിക്കാതെ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു അനുഗ്രഹം നമ്മളിൽ നിലനിൽക്കത്തില്ല. ദൈവം അനുവദിക്കണം തുടർച്ചയായിട്ട് വരും. ഒത്തിരി ഇപ്പൊ 8, 9, 10 ഒക്കെ വർഷമായിട്ട് വന്നു, 8 വർഷം 10 വർഷം നമ്മൾ ഈ ശുശ്രൂഷ ആരംഭിച്ചിട്ട്, 8 വർഷം ഈ പള്ളിയിൽ ആരംഭിച്ചിട്ട് ഈ 10 വർഷമായിട്ട് ഒരു ദിവസം പോലും നഷ്ടപ്പെടാതെ തുടർച്ചയായിട്ട് വന്ന് ഈ ശുശ്രൂഷയെ പങ്കുചേരുന്ന മക്കളുണ്ട്. അത് വലിയൊരു ദൈവകാരുണ്യ, ദൈവത്തിന്റെ വലിയ അനുഗ്രഹം. 7 പ്രാവശ്യം നാമാനു മുങ്ങിക്കുളിച്ച് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ സാധിച്ചെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയില് തുടർച്ചയായിട്ടുള്ള ശുശ്രൂഷ നിരന്തരമായിട്ട് കൂടുമ്പോ കർത്താവിന്റെ വലിയ അനുഗ്രഹം ആ വ്യക്തിയുടെ ജീവിതത്തിലെ കുടുംബത്തില് വെളിപ്പെടും. നമ്മുടെ എല്ലാ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ ഇവിടെ ശുശ്രൂഷയെ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിച്ചു പോയ മക്കളുണ്ട്. അനേക മക്കൾ വിവിധ ദേശത്ത് നിന്ന് വിളിക്കുന്നുണ്ട്. അനുഗ്രഹം പ്രാപിച്ച് അനേക മക്കൾ പോയി ഇവിടെ മാസങ്ങളോളോ അല്ലെങ്കിൽ വർഷങ്ങളോളോ ഒക്കെ കുളിച്ച്, അല്ലെങ്കിൽ ആഴ്ചകളോളോ ദിവസങ്ങളോളോ ഒക്കെ കുളിച്ച്, ഒരു പ്രാവശ്യമൊക്കെ വന്ന് കുളിച്ച് അനുഗ്രഹം പ്രാപിച്ചു പോയ മക്കൾ അനേക മക്കളുണ്ട്. അനുഗ്രഹത്തിന്റെ സ്ഥലമോ? ഈ സ്ഥലത്ത് ഒന്ന് പ്രാർത്ഥിക്കുള്ളൂ. ഈ അഭിഷേകം ബന്ധിതർക്ക് മോചനം, അന്തർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, ക്രിസ്തുവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കുവാനാണ് അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. യേശു പറയുക, യേശു ശക്തിയാണ്, സാന്നിധ്യമാണ്, കൃപയാണ് ഇവിടെ ഒഴുകപ്പെടുന്നത്. കരമുയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹാലലുയ്യ 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 ഹാലലുയ്യ. പിന്നെ അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർണാമിലെത്തി. അവൻ അവിടുന്ന് വിട്ടുപോയി, കാരണം സ്വന്തം ദേശത്താ. അവരവനെ തള്ളിയിട്ട് കൊല്ലാനായിട്ടൊക്കെ സാധ്യത പ്രകടിപ്പിച്ചപ്പോ അവൻ അവിടുന്ന് പതുക്കെ ഒഴിഞ്ഞു മാറി എങ്ങോട്ട് പോയി? കഫർണാമിലെ സിനഗോഗിലേക്ക് പോയി. അവിടെ സാബത്തില് അവിടുന്ന് അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി, കാരണം അധികാരത്തോടു കൂടിയായിരുന്നു അവന്റെ വചനം. അവൻ വചനം പ്രഘോഷിച്ചത് വലിയ അധികാരത്തോടു കൂടിയായിരുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ അധികാരം, ആരുടെ അധികാരമാ?
പുത്രൻ ലഭിച്ച പിതാവായ ദൈവം കൊടുത്ത അധികാരമാണ് പുത്രന് വെളിപ്പെട്ടത്. സത്താനെ നീ ദൂരെ പോകുവാൻ അവിടുന്ന് കൽപ്പിച്ചപ്പോൾ യേശുവിൽ വെളിപ്പെട്ടത് പിതാവിന്റെ ശക്തിയാണ്, സാന്നിധ്യമാണ്, വചനമാണ് അവിടുന്ന് പ്രഘോഷിച്ചത്. പ്രിയപ്പെട്ടവരെ, ആ നാവിലൂടെ കടന്നു വന്നത് പിതാവിന്റെ വാക്കുകളാണ്. പുത്രൻ വന്ന് പറഞ്ഞു, ഞാൻ സ്വമേധയാ നിങ്ങളോട് ഒന്നും തന്നെ പറയുന്നില്ല, പിതാവ് നൽകിയിട്ടില്ലാത്ത ഒരു കാര്യവും ഞാൻ നിങ്ങൾക്ക് നൽകുന്നില്ല എന്ന് പുത്രൻ വ്യക്തവും സത്യമായി നമ്മെ പഠിപ്പിച്ചു. അപ്പൊ പിതാവിന്റെ സ്വരമാണ് പുത്രനിലൂടെ പ്രഘോഷിക്കുന്നത്. ഞങ്ങളിവിടെ പ്രഘോഷിച്ചു, ഞാനൊക്കെ പ്രഘോഷിക്കുന്ന പിതാവ് പുത്രന് കൊടുത്ത ആ വലിയ ദൈവിക സ്വരമാണ്, പുത്രനിലൂടെ നൽകപ്പെട്ട സ്വരമാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വചനമാണ്, ഈ വാക്കുകളാണ് നമ്മെ വിശുദ്ധീകരിക്കുന്നത്. ഈ ദൈവത്തിന്റെ സ്വരമാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. കരം ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അവിടെ സിനഗോഗിൽ ആത്മാവ് ബാധിച്ച ഒരുവനുണ്ടായിരുന്നു. അവൻ ഉറക്കെ നിലവിളിച്ച് പറഞ്ഞു, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? അഭിഷേകമുള്ള വ്യക്തികള് വചനം പ്രഘോഷിക്കുമെന്ന സംഘം തിന്മയുടെ സ്വാധീനങ്ങള് വിട്ട, നീ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? പിശാച് വിട്ടുപോകും, ശരീരത്തിൽ നിന്ന് സാത്താൻ വിട്ടകന്നു പോകും. അവിടെ ആര് കയറിക്കൂടി? സിനോഗിൽ ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്ന മോശയിലൂടെയും പ്രവാചകന്മാരിലൂടെയും അരുളി ചെയ്ത ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കപ്പെടുന്ന സ്ഥലമാണ് സിനഗോഗ. പ്രിയപ്പെട്ടവർ, അവിടെ നിരന്തരം വചനം പ്രഘോഷിക്കപ്പെടുന്ന സ്ഥലത്ത് ആര് കയറിക്കൂടിയിരിക്കുക? പിശാച് ബാധിതനായ ഒരു മനുഷ്യൻ അവിടെ കയറിക്കൂടിയിരിക്കുക. എപ്പോഴാ ആ ശക്തി അവനിലുള്ള ദൈവ ഈ പിശാചിന്റെ ആ ശക്തി അവനിലുള്ള വെളിപ്പെട്ടപ്പോഴാ? ദൈവവചനത്തിന് മുമ്പിലാ ആ പിശാചിന്റെ ആ സാന്നിധ്യം അവിടെ വെളിപ്പെടുകയാണ് ചെയ്തത്. അവനിലുള്ള സാത്താന്റെ ശക്തി അവിടെ വെളിപ്പെട്ടു. ഇപ്രകാരം വചനം പറയുകയും അവൻ പറയും, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ആരാ പറഞ്ഞ? ആ വ്യക്തിയൊന്നും അല്ല പറഞ്ഞേ, ആ വ്യക്തിയൊന്നും അല്ല പറഞ്ഞത്. ആ വ്യക്തിയിലുള്ള സാത്താനാണ്, വിശ്വാസമാണ് ഈശ്വരനോട് ചോദിക്കുക, നീ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇപ്പൊ ഇടപെടുന്ന എന്തിനാ? പിടികിട്ടി പ്രിയപ്പെട്ടവരെ, മനസ്സിലായെന്ന് കരുതുകയാ. ചില വ്യക്തി ചോദിക്കും, എന്തിനാ ഇപ്പൊ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? എന്തിനാ ധ്യാനിക്കാനായിട്ട് പറഞ്ഞു വിടുന്നത്? ആ വ്യക്തിയുടെ ആത്മാവ് ഒരിക്കലും വചനത്തിനെതിരായിട്ട് നിൽക്കത്തില്ല. ആ വ്യക്തിയിലുള്ള തിന്മയുടെ സ്വാധീനമാണ് ഈ കാര്യം വെളിപ്പെടുന്നത്. എന്തിനാ ഇപ്പൊ ധ്യാനത്തിന് പോയിട്ടുണ്ട്? ഇപ്പൊ എന്നെ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ഈ പള്ളിയിൽ എന്തിനും നിരന്തരം പോയിട്ട് എന്തിനാ കാര്യം? എന്താ എന്തിനങ്ങനെ പോകുന്നേ എന്ന് ഏതെങ്കിലും വ്യക്തികൾ വചനത്തിന് എതിരായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ, അവരുടെ ഉള്ളിൽ എന്തുണ്ട്? നെഗറ്റീവായിട്ടുള്ള പൈശാചികമായിട്ടുള്ള ശക്തി ഇവരുടെ ശരീരത്തിൽ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക. അപ്പൊ നമ്മൾ ശക്തമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവരുള്ള ഈ തിന്മ വിട്ടകന്നു പോകുമെന്നാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇപ്പൊ വചനം നമുക്ക് നൽകുന്ന അപ്രകാരമാണ്, നസ്രായനെ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. സാത്താൻ പറയുക, നീ പരിശുദ്ധനോ? നീ എന്തിന് ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ശരീരത്തിൽ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുക, ജീവിച്ചുകൊണ്ട് ഇരിക്കുക. പിന്നീട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരന് ഇങ്ങനെ ആത്മാ പ്രേരണ, ഈ സഹോദരൻ എന്തോ കുഴപ്പമുണ്ടാകാൻ പോവാന്ന് ആത്മാവ് പ്രേരണ തന്നപ്പോ ഞാൻ ഈ സഹോദരനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ വരാൻ പറഞ്ഞു. ഈ സഹോദരൻ വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞേ, ഒരു 60,000 രൂപ കടബാധ്യത കൊടുക്കാനായിട്ട് യാതൊരു നിർത്തിയില്ല, അതുകൊണ്ട് ആത്മഹത്യ ചെയ്തേക്കാവുമെന്ന് പ്രേരണ ഉള്ളിലുണ്ടായപ്പോ ദൈവാത്മാവ് ആ മകനെ വെളിപ്പെടുത്തി തന്നു. എന്തോ കുഴച്ചിൽ വരാൻ പോവാന്ന് മനസ്സിലാവുക, എന്തോ കുഴപ്പം വരാൻ പോവാന്ന്. ഞാനൊരു 3-4 പേരെ ഏൽപ്പിച്ചു ഇവനെ. എന്നിട്ട് പറഞ്ഞു, 3-4 പേരോട് പറഞ്ഞു, നിരന്തരമായിട്ട് നിങ്ങൾ, ഞാനും വിളിക്കാം നിങ്ങളും വിളിച്ചോണമെന്ന് പറഞ്ഞു. ഇവര് നിരന്തരമായിട്ട് വിളിച്ചു, മാറി മാറി വിളിക്കും, അവന് ശ്രദ്ധ തിരിഞ്ഞു പോകും. അവൻ എന്റെ അടുത്ത് വരുന്നിടം വരെ ഇവരിങ്ങനെ മാറി മാറി വിളിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ശ്രദ്ധ തിരിഞ്ഞു. ഈ മകന് എന്റെ അടുത്ത് വന്നപ്പോ എന്നോട് പറയാം, ഇവിടെ 60,000 രൂപ എനിക്ക് കൊടുക്കാൻ യാതൊരു നിവൃത്തിയില്ല, അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിച്ചേക്കാന്ന് വിചാരിക്കുന്ന സമയത്താണ് ആ വിളി വരുന്നത്, ഇങ്ങോട്ട് വരാൻ പറയുന്നത്. വന്നപ്പോഴാണ് കാര്യം, ഈ നിസ്സാരമായ സമ്പത്തിന് ചെറിയ കാര്യത്തിനു വേണ്ടി തന്റെ ജീവിതത്തെ നശിപ്പിച്ചു കളയാമെന്ന് തീരുമാനം കൊടുക്കുന്ന ആരാ? ഉള്ളിലുള്ള പൈശാചിക തിന്മയാ.
ഇവിടെ ആ മകളിൽ നിന്ന് ആ അരൂപി വിട്ടുപോയപ്പോൾ ഇവന് നിവർന്നു നിൽക്കുവാനായിട്ട് സാധിച്ചു. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? യേശുവേന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അപ്പൊ യേശു എന്ത് ചെയ്തേ? യേശു അവനെ ശാസിച്ചു പറഞ്ഞു, മിണ്ടരുത്, അവനെ വിട്ടുപോകുക. അപ്പൊ ഇവനോട് സംസാരിച്ചത് ആരാ? അശുദ്ധാരൂപിയ. ഈ അരൂപിയോട് വിട്ടുപോകുവാൻ യേശു കൽപ്പിച്ചപ്പോൾ ഈ അരൂപി അവന്റെ ശരീരത്തിൽ നിന്ന് വിട്ടകന്നുപോയി. ഈ അഭിഷേകമാണ് യേശു നമുക്ക് നേടിത്തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ അഭിഷേകം വേണ്ടേ? അങ്ങനെയുള്ളവരൊന്ന് കരയുയർത്താവോ? ഈ അഭിഷേകം സാത്താനെ നീ ദൂരെ പോവുക എന്ന് പറയുമ്പോ നിങ്ങളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, മറ്റുള്ളവരിൽ നിന്ന് വിട്ടുപോകുന്ന അഭിഷേകമാണ് ക്രിസ്തു നമുക്ക് നേടിത്തന്നത്. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? പ്രിയപ്പെട്ടവർ, നമുക്ക് നേടിത്തന്നത് എങ്ങനെയാ? ഈ ശക്തി നമുക്ക് നേടിത്തുന്നത് എങ്ങനെയാ? നമ്മുടെ പാപത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് യേശു ഈ അധികാരം നമുക്ക് നേടിത്തുന്നത്. അവൻ ജീവൻ കൊടുത്താണ് ഈ അധികാരത്തെ തന്റെ ജനത്തിന് സ്വന്തമാക്കി കൊടുത്തത്. അപ്പൊ നമ്മൾ എന്തുമാത്രം ഈശോയെ സ്നേഹിച്ചാലും ആ സ്നേഹത്തിന് പൂർണ്ണത ഉണ്ടാവും ഇല്ല. എന്തുമാത്രം നമുക്ക് സ്നേഹിക്കാൻ തോന്നിയെന്നുവെച്ചാൽ, ഈ സാത്താൻ എന്റെ ജീവിതത്തിൽ നിന്ന്, എന്റെ കൃഷിയിടത്തിൽ നിന്ന്, എന്റെ അധ്വാനത്തിന്റെ മേഖലയിൽ നിന്ന്, എന്റെ പ്രവൃത്തി മേഖലയിൽ നിന്ന് വിട്ടുപോകുന്നില്ലേ? ഞാൻ നശിച്ചു നശിച്ചുകൊണ്ടിരിക്കും. ജോബിന്റെ ജീവിതത്തിൽ നാശം ഉണ്ടായതിനാ സാത്താൻ കയറി കൂടിയപ്പോൾ പ്രശ്നം ഉണ്ടായത്. ദൈവശക്തി വെളിപ്പെട്ടപ്പോ അവന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ആ കുടുംബത്തില് ദൈവം ഇരട്ടി അനുഗ്രഹം കൊടുത്തേ. എല്ലാ മേഖലയിലും ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിച്ചു. ഈ പവറാണ്, ഈ ശക്തിയാണ് യേശു നേടിത്തന്നത്. അപ്പം യേശു ശക്തി വെളിപ്പെട്ടപ്പോ, ഈ ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ സാത്താൻ അവിടെ നിൽക്കാൻ പറ്റൂ, നിൽക്കാൻ പറ്റത്തില്ല. അവിടെ കൽപ്പിച്ചപ്പോഴോ, ദൈവനാമത്തില് വിട്ടുപോകാൻ പറയുമ്പോഴോ സാത്താന് ശരീരത്തിൽ നിൽക്കുവാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല. ഇവിടെ പരിപൂർണ വിശുദ്ധിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ ദൈവശക്തി നമ്മളിൽ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആദ്യം അകലും, പിന്നെ നമ്മുടെ പ്രവൃത്തി മേഖലയിൽ നിന്ന് അകലും. ആ ദേശത്ത് നിന്ന് ഈ സാധനം വിട്ടകന്നു പോയി. ഇത് എവിടെ നിന്ന് വന്നിരിക്കും? തലമുറ തലമുറയായിട്ട് ചില പാപത്തിന്റെ ബന്ധനത്തിലൂടെ നമ്മളെ കൊണ്ടുവക്കൊണ്ട് ഇരിക്കുക. തലമുറകളെ പാപത്തിലേക്ക് നയിക്കുന്ന ചില വൈശാരിക ശക്തികളുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കൗൺസിലിംഗ് എടുത്തപ്പോൾ വല്യപ്പനെ പാപത്തിലേക്ക് നയിച്ച, അതേ മദ്യപാനത്തിലേക്ക്, അതുപോലെയുള്ള ദുശീലങ്ങളിലേക്ക് നയിച്ച അതേ തന്നെ അരൂപി, അതിന്റെ മകന് കുഴപ്പമില്ല, അതിന്റെ മകന്റെ മകന് മൂന്നാമത്തെ തലമുറയായപ്പോൾ അതേ ശക്തി തന്നെ ഇവനിൽ പിടികൂടിയിരിക്കുക. ചോദിച്ചു പിടിച്ചിരുമ്പോ തലമുറയായിട്ട് ഈ സാധനം ഇങ്ങനെ ദുശീലത്തിന്റെ ദുരാത്മാവ് ബാധിച്ചിട്ട് സമ്പത്ത് ദൂർത്തടിച്ച് പാപത്തിന്റെ മേഖലയിൽ വ്യാപരിക്കപ്പെടുകയാണ്. നമ്മൾ ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ട്. നമ്മളിൽ ഏത് അരൂപിയാണ് പ്രവർത്തിക്കപ്പെടുന്നത്? ലോകത്തോടുള്ള മോഹമാണോ, ശത്രുതയുടെയാണോ, വൈരാഗ്യത്തിന്റെയാണോ, വെറുപ്പിന്റെയാണോ, വിദ്വേഷത്തിന്റെയാണോ, ചതിയുടെയാണോ, വഞ്ചനയുടെയാണോ, അസൂയയുടെയാണോ, ഏത് തരത്തിലുള്ള അരൂപിയാണ് നമ്മുടെ ശരീരത്തിൽ ചലിക്കപ്പെടുന്നത്? ഈ അരൂപികൾ വിട്ടുപോകാതെ ദൈവാത്മാവിന് നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുവാൻ സാധിക്കത്തില്ല. വചനം കേൾക്കുമ്പോൾ, കൂദാശകൾ സ്വീകരിക്കുമ്പോൾ ഈ അശുദ്ധി നമ്മുടെ ശരീരത്തിൽ നിന്ന് പടിയിറങ്ങുകയും ദൈവശക്തി നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുകയും ചെയ്യുമെന്നാണ് തിരുവചന ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കരമുയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, യേശു അവനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, മിണ്ടരുത്, അവനെ വിട്ടുപോകുക. ആ പിശാച് ഉപദ്രവമൊന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിനു ശേഷം അവനെ വിട്ടുപോയി. അവൻ മറിഞ്ഞു. ദൈവശക്തി ശരീരത്തിൽ വെളിപ്പെട്ടപ്പോൾ രാഗത്തിന്റെ പീഡ, അല്ലെങ്കിൽ തകർച്ചയുടെ പീഡ, അല്ലെങ്കിൽ ആ ഭവനം വിട്ട് വേറെ ദേശത്ത് വസിക്കുന്ന അവസ്ഥ, ഇതെല്ലാം വിട്ട് അവന്റെ ശരീരത്തിൽ നിന്ന് അകന്നുപോയി. ചില വീട് വിട്ടുപോകുന്ന പ്രവണതയുള്ള, പ്രവണത കൊടുക്കുന്ന ചില അരൂപികളുണ്ട്. വീട് വിട്ടിറങ്ങിപ്പോകും. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ വീട് വിട്ടിറങ്ങിപ്പോയി. അപ്പൊ ചേച്ചിയും വീട്ടിലുള്ളവരിലാണ് കരഞ്ഞു വിളിച്ച് ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അവൻ ചേട്ടൻ എങ്ങും പോയതല്ല, ഭയത്തിന്റെ അരൂപി ഉള്ളി കയറിയപ്പോ, കടബാധ്യത വന്നപ്പോ ഭയം കയറി. ഭയം കയറിയപ്പോ ഭയത്തിന്റെ അരൂപിയാണ് ചേട്ടനെ എങ്ങോട്ട് നയിച്ചു, ഒരു സ്ഥലത്തോട്ട് നയിച്ചിരിക്കുക. അവിടുന്ന് ചേട്ടനെ സുരക്ഷിതനാ, വേറെ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ഭയപ്പെടാനൊന്നുമില്ല. ആ അരൂപി
Pity Vidama, chattering Buddha, chattering our good woman, Brartik and Dodanga, and Brartik, Jan and Brartik, and the Chatterna, and who is the sort of you came at the Dirichibitosa, but Chatter Dirichibu, the Garna, our prayer no good to Tirna, Dustavishasha, Pratishapola, Vita on the Vaipa, our Chatter, Madagivano, Karamirti, on the Sudikamo, Hallelujah, on the Vilikama, Isu in the Vilikamo, Abishaka to the Vilikamo, Sarva Shakti or the Vilikamo. Preparatory Dush prayer in the Matishapil and Ikanada, Madivana Tinu to Radmava, Admahati prayer not another, Admahati to Radmava. E. Arubi Namade Protikiba, Namada Jivatilla, Urikil, Apiperti, Unaganilla, Payola, Victor Jivatil, no Nishia Matadilla, Kunishia Matadilla, Karna Dindi Adimatilla, Namada Jivikanada, Ventuzer Kumajana, Antarka Garcha, Adisamata Paterka, Swadrio, Christopher Sigari Maya, Walser and Brakavika Manada, Abdana. Putrane, Bhumireka, I Chirikinuda, Karamirti, on the Vilikamo, Isoyen the Vilikamo, Isoyen the Vilikamo, Abishaka the Vilikamo, Sakyo the Vilikamo, Soramirti Vilikamo, Abinuru Korapo Mara, the Avenisaritan Sadanum, Arangipui, Karina Diana Tilla, Ide Sambo, the Nasambuji, Jesus, Seratilla, Pazunutu Masho, I to die in the Rogatin there to be. ആ ചേച്ചിയുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുവാനായിട്ട് ആത്മാവിന്റെ ശക്തി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ചേച്ചി താഴോട്ട് മറിഞ്ഞു വീണു പിന്നെ ചേച്ചി അവിടെ കിടന്ന് വട്ടം കറങ്ങി വലിയ ബഹളം ഉണ്ടാക്കി യേശുവിന്റെ നാമത്തിൽ ശരീരത്തിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഇത് ശരീരത്തിൽ നിന്ന് അകന്നുപോയ ചേച്ചി പറഞ്ഞ ഒരു കാര്യം 18 വർഷമായിട്ട് ഈ അരുവിയുടെ ബന്ധനത്തിലായിരുന്നു ഞാൻ കർത്താവിന്റെ ശക്തി ശരീരത്തിൽ വെളിപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ അരുവി വിട്ടുപോകും പ്രാർത്ഥിക്കുന്ന ഇപ്രകാരമോ ദൈവമേ സ്വീകരിച്ചിരിക്കുന്ന പരിശുദ്ധ കുദാശിയിലൂടെ അവിടെ നൽകിയിരിക്കുന്ന ദൈവശക്തി ഈ ശരീരത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വീകരിച്ച പരിശുദ്ധ കുദാശ യേശു വെളിപ്പെടുമ്പോൾ തിന്മയുടെ സ്വാധീനങ്ങൾ ശരീരത്തിൽ നിന്ന് വിട്ടകന്നു പോകുമെന്നാണ് യേശു പഠിപ്പിച്ചത് കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ ഹല്ലേലൂയ 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 അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചു യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആ വലിയ അറിവ് അറിയാനുള്ള ആ പ്രേരണ ആ ദേശം മുഴുവനിലേക്കും വ്യാപരിച്ചു ഇവിടെ നിങ്ങൾ എന്തിനു വേണ്ടി ഇവിടെ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് എന്തിനു വേണ്ടിയിട്ടാ യേശുവിനെ കേൾക്കാൻ വേണ്ടി വരുന്നേ യേശുവിനെ അനുഭവിക്കുവാൻ വേണ്ടി വരിക യേശു നമ്മളിൽ വെളിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ വരുന്നത് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ എല്ലാ തിന്മയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടകന്നു പോകും എറണാകുളത്തിന് പോയി പാത്തിരിക്കാൻ പോയ ചേട്ടന്റെ ശരീരത്തിൽ ദൈവാത്മാവ് വെളിപ്പെട്ടപ്പോ ആ ഭയത്തിന്റെ അരുവി വെളിപ്പെട്ടപ്പോ ചേട്ടൻ പതുക്കെ വീട്ടിലോട്ട് പോരുക നല്ല കടബാധ്യതയാ അപ്പൊ കടബാധ്യത ഉള്ളതുകൊണ്ട് അത് അപ്പൊ ആ സമയത്ത് തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോ ഉള്ളിലോട്ട് കയറിയത് ഭയവാ ഈ ഭയത്തിന്റെ അരുവിയാണ് എവിടെ കൊണ്ട് ഈ കടം മേടിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഈ കടം മേടിപ്പിച്ചിട്ട് ഭയത്തിന്റെ അടിമത്തിലേക്ക് നയിച്ചിട്ട് ഈ അരുവി തന്നെയാണ് ഈ മനുഷ്യനെ എങ്ങോട്ട് കൊണ്ടുവന്നത് ദൂരദേശത്ത് കുടുംബം വിട്ട് ദൂരദേശത്ത് ഒറ്റയ്ക്ക് ജീവിക്കുവാനായിട്ട് ദുഷ്പ്രേരണ കൊടുക്കുകയാണ് കുടുംബം പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചേ ദൈവശക്തി സ്വീകരിച്ച പരിശുദ്ധ കുദാശിയുടെ ശക്തി വെളിപ്പെട്ടപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് ആ തിന്മ വിട്ടകന്നു പോവുകയും ഭവനത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും ഇതാണ് സംഭവിക്കുന്ന സംഭവം കടബാധ്യതയുടെയും തകർച്ചയുടെയും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധിയുടെയും കേസിന്റെയും മഴക്കിന്റെയൊക്കെ അരുവി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ദൈവസാന്നിധ്യം ദൈവാനുഗ്രഹം ആ കുടുംബത്തിൽ വെളിപ്പെടുമെന്നാണ് തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുക അവന്റെ നാമത്തിന്റെ ശക്തി പിതാവ് കൊടുത്ത ആ വലിയ കൃപയുടെ അഭിഷേകം വെളിപ്പെട്ടപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീർന്നു ഈശോ ഇപ്പൊ എന്ത് ചെയ്തേ പരിശുദ്ധ കുർബാനയായിട്ട് ഈശോ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരിക ആ കടന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സകല തിന്മകളും നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടകന്നു പോവുകയാണ് എത്രമാത്രം അവിടുന്ന് നമുക്ക് വേണ്ടി ശൂന്യനായി തീർന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അവൻ എത്രമാത്രം പാടുപീഡകളിലൂടെ കടന്നുപോയി എന്ന് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ എത്രമാത്രം സഹനത്തിലൂടെ പോയ അവിടുന്ന് നമ്മെ നേടിയെടുത്തത് എന്തുമാത്രം വേദനിച്ചാണ് ഈ രക്ഷ നമുക്ക് നേടിത്തന്നത് കൃപയാ പാപം ചെയ്യാനുള്ള പ്രേരണ ശരത്തി വരുമ്പോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ആ പ്രേരണ തരുന്ന അരൂപി നമ്മളിന്ന് വിട്ടുമാറുന്നതാണ് കൃപ
ഈ കൃപ കിട്ടുമ്പോഴാണ് ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. മദ്യപാനി മദ്യപാനത്തിനോടുള്ള ആ താല്പര്യത്തിന്റെ ദുരാത്മാവ് ആ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ദൈവകൃപ നമ്മളിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ വീണ്ടും വീണ്ടും ചോദിച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവെ വ്യാപരിക്കണേ ശക്തിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ആത്മാവ് നമ്മളിലേക്ക് കടന്നു ശക്തി തരുമ്പോൾ പ്രാർത്ഥിക്കുവാനുള്ള കൃപ നമുക്ക് കിട്ടും. ഇന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ നഷ്ടപ്പെട്ടു പോയി കിടക്കുകയാണ്. ശ്രദ്ധിച്ചു നോക്കി അറിയാം, നമ്മളെല്ലാം ചിന്തിച്ച് സ്വയം ചിന്തിച്ചു നോക്കി വിലയിരുത്തി നോക്കിയേ, പ്രാർത്ഥിക്കാനുള്ള അഭിഷേകമാ ഇന്ന് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ലോകത്തോടുള്ള താല്പര്യങ്ങളും ലോകത്തോടുള്ള തീക്ഷ്ണതയും കടന്നു വരുമ്പോൾ, ലോകത്തെ സ്വന്തമാക്കാനുള്ള തീക്ഷ്ണതയും കടന്നു വരുമ്പോൾ ദൈവകൃപ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുകയും തടസ്സം, പ്രാർത്ഥിക്കാനായിട്ട് തടസ്സം ഉണ്ടാവുക. ഇതാണ് പ്രാർത്ഥിക്കേണ്ട സ്ഥാനം. ആത്മാവിന്റെ ശക്തി കിട്ടുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. ഇതും ചോദിച്ച് പ്രാർത്ഥിക്കുക, ആത്മാവ് എന്നിൽ വ്യാപരിക്കണേ, ആത്മാവ് എന്നെ ശക്തിപ്പെടുത്തണേ. ഈശോയുടെ ഈ ശക്തിയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഞാൻ പോയാൽ സഹായകനെ നിങ്ങളിലേക്ക് അയക്കുകയും സഹായം വരുമ്പോ എന്നിലുണ്ടായിരുന്ന ആത്മാവ് നിങ്ങളിൽ വെളിപ്പെടുമ്പോ സകല തിന്മകളും നിങ്ങളിൽ നിന്ന് അകന്നു. പത്രോസിനെ കർത്താവ് വിഷയം ചെയ്തുകൊണ്ടിരുന്ന പറഞ്ഞേ, പത്രോസിന് ഈ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭ പണിയും, നരക കവാടം അതിനെതിരെ പ്രബലപ്പെടത്തില്ല. സഭയിലൂടെ ദൈവം ചൊരിയുന്ന ആ വലിയ ശക്തിയാണ് പത്രോസിനെയിലൂടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ആദ്യത്തെ മാർപ്പാപ്പായ പത്രോസിലൂടെ ഈ അഭിഷേകം, 12 സ്ത്രീഹന്മാരിലൂടെ ഈ അഭിഷേകം നമ്മളിലേക്ക് വ്യാപരിക്കുന്ന ശിഷ്യന്മാർക്ക് കൊടുത്ത അതേ അഭിഷേകം തന്നെയാണ് ഈശോ നമുക്ക് നൽകിയിരിക്കുന്നത്. പുരോഹിതരുടെ കൈവെപ്പിലൂടെ ഈ ദൈവാത്മാവ് നമ്മുടെ ശരീരത്തിലേക്ക് ആവസിക്കപ്പെടുന്നുണ്ട്. പൗരോഹിത്യത്തിലൂടെ ഇത് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഈശോ എങ്ങനെയാ വന്ന് ഈ സ്നാനം കൊടുത്ത്, എങ്ങനെയാ നിത്യ പുരോഹിതനായിട്ടാണ് ഈശോ സ്നാനം കൊടുത്തത്. അതുകൊണ്ട് എങ്ങനെ ഈ സ്നാനം നമുക്ക് പൗരോഹിത്യത്തിൽ കൂടെ അല്ലാതെ ഒരു കാരണവശാലും ഈ സ്നാനം നമുക്ക് ഏൽക്കുവാനായിട്ട് സാധിക്കത്തില്ല. അവിടെ പോയി തോട്ടി മുങ്ങിയാലോ, ഇവിടെ പോയി ആറ്റി മുങ്ങിയാലോ ഒന്നും ഇത് കിട്ടത്തില്ല. പൗരോഹിത്യമെന്ന ആ കുദാശയിലൂടെയാണ് നിത്യപുരോഹിതനായ യേശു ക്രിസ്തുവിന്റെ ശക്തി വെളിപ്പെടുന്നത്. കരമുയർത്തി ഒന്ന് വിളിക്കാമോ, ഹല്ലേലൂയ ഹല്ലേലൂയ, ഒന്ന് വിളിക്കാമോ, പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ, പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ, പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ, പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ. പ്രിയപ്പെട്ട ഈ ആത്മാവിന്റെ ശക്തി അപ്രകാരം വെളിപ്പെടുന്ന അല്ല. ഞാൻ നിങ്ങളെ പിടിച്ച് സ്നാനപ്പെടുത്തിയാൽ അവിടെ സ്നാനം ആകുന്നില്ല. പൗരോഹിത്യത്തിലൂടെയാണ് ഈ അഭിഷേകം. അതുകൊണ്ടാണ് സഭ വിട്ടുപോകുന്നവർക്ക് വിവരവും വിജ്ഞാനവും വിവേകമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരാ വഴിക്ക് പോകും. അന്ധകാരത്തിലേക്ക് അവർ കടന്നു പോകുമ്പോ അന്ധകാരത്തിന്റെ മക്കളും ആ വഴിക്ക് വ്യാപരിക്കപ്പെടുകയാണ്. പോവി അവരുടെ പുറകെ പോവുക. ഇതെവിടുന്ന് കിട്ടുന്ന തലമുറകളിലേക്ക് അഭിഷേകം നഷ്ടപ്പെടുകയാണ്. സഭ വിട്ടുപോകുമ്പോ തലമുറകൾക്ക് കിട്ടേണ്ട അഭിഷേകത്തെയാണ്, കൃപയാണ്, അനുഗ്രഹത്തെയാണ് നിഷേധിച്ചു കളയുന്നത്. ഒരു കുടുംബത്തെ നാശത്തിലേക്ക് നയിക്കുകയാണ്. സഭയിലൂടെ അല്ലാതെ കിട്ടത്തില്ല. കാരണം നിത്യപുരോഹിതനായിട്ട് യേശു ബലിയർപ്പിച്ചത് കൊണ്ടാണ്, നിത്യപുരോഹിതനായിട്ട് അവിടുന്ന് കടന്നു വന്നുകൊണ്ടാണ് അപ്പസ്തോലന്മാർക്ക് അഭിഷേകം കൊടുത്തതുകൊണ്ട്. പൗരോഹിത്യത്തിലൂടെ അല്ലാതെ ഒരു കാരണവശാലും കുദാശിയുടെ അഭിഷേകം ദൈവജനത്തിന് വെളിപ്പെടത്തില്ല. പെന്തക്കോസ്തക്കാർ അവിടെ ചെയ്യുന്ന കാര്യം എന്താ, ഒരു സ്ഥലത്ത് വൈനും കേക്കോ കൊടുക്കുന്നേ. നിങ്ങളൊന്ന് ചോർത്തു നോക്കി, നമ്മുടെ കല്യാണത്തിന് വിളമ്പുന്ന സാധനമോ അത്? ആ വിരുന്നിനെ അവരെങ്ങനെയാ കാണുന്നെന്ന് ചിന്തിച്ചു നോക്കി. അവിടെ എങ്ങനെ ദൈവസാന്നിധ്യം എങ്ങനെ വരുന്നേ? ഈ വയനിലേക്കും കേക്കിലേക്കും ദൈവത്തിന്റെ സാന്നിധ്യം എങ്ങനെ വരുന്നേ? ഓർത്തു നോക്കി, ഒരു ഒരു അൽമയൻ എന്ത് ചെയ്താൽ, എങ്ങനെ എന്നാ കാണിച്ചാൽ എന്നാ സംഭവിക്കാനിരിക്കുന്നത്? ചിലർ കൊന്തയും എന്തെങ്കിലുമൊക്കെ ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ചതിനെ ഒന്നും ഞാൻ ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞു, പൗരോഹിത്യത്തിലൂടെ അല്ലാതെ ഈ സാധനത്തിൽ അഭിഷേകം വരത്തില്ല. പുരോഹിതൻ അഭിഷേകം ചെയ്ത സാധനത്തിൽ വീണ്ടും നമുക്ക് വേണമെന്ന് പ്രാർത്ഥിക്കുക, അത്രമാത്രമേ ഉള്ളൂ. ദൈവവചനം പറഞ്ഞ് ഈശോ വചനത്തിന്റെ ശക്തി ഇതിൽ വെളിപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാം. പൗരോഹിത്യത്തിലൂടെ അല്ലാതെ നമുക്ക് അഭിഷേകം കിട്ടുന്നില്ല. ഒരു വസ്തുക്കളിലെ ഒരു പടം പ്രാർത്ഥിച്ചെന്നുണ്ട് വീട്ടിൽ വെച്ചുകൊണ്ട് അഭിഷേകം ആകത്തില്ല. അത് നിങ്ങൾ ചിന്തിക്കണം. പൗരോഹിത്യത്തിലൂടെ അല്ലാതെ, വ്യഞ്ചരിപ്പിലൂടെ അല്ലാതെ ഈ വസ്തുവിന്മേൽ ദൈവത്തിന്റെ ശക്തി ഒരിക്കലും വെളിപ്പെടുന്നില്ല. സത്യമായ കാര്യമാ, കൊണ്ടുതരും. ഒന്ന് പ്രാർത്ഥിച്ചു തന്നാൽ ഇത് ശരി, അങ്ങനെയല്ല. കുദാശ അല്ലെങ്കിൽ പൗരോഹിത്യത്തിന് കൊടുത്തിരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. അഭിഷേകത്തിന് കൊടുത്തിരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്, അധികാരമുണ്ട്. ആ അധികാരമാണ് അവിടെ വെളിപ്പെടുന്നത്. ഞാനിവിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആരിലൂടെ കിട്ടിയ അഭിഷേകം?
പുരോഹിതരിലൂടെ കിട്ടിയ അഭിഷേകം ആമോദിച്ചാണ് സമയത്ത് ശിരസ് കൈവച്ച് അഭിഷേകം ചെയ്ത പുരോഹിതന്റെ പൗരോഹിത്യത്തിലൂടെ ലഭിച്ച അഭിഷേകമാണ് ശുശ്രൂഷ വരമായി ഇന്ന് വെളിപ്പെട്ടിരിക്കുന്നത്. ആ പൗരോഹിത്യത്തിന്റെ അഭിഷേകമോ ആ ശുശ്രൂഷ വരമാണ് വെളിപ്പെടുന്നത്. അല്ല, സ്വന്തമായിട്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഈ പൗരോഹിത്യ സഭയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ എന്തുമാത്രം അനുഗ്രഹം എന്നറിയോ? സഭ വിട്ടും പോയി, ഇതെല്ലാം നഷ്ടപ്പെടുക, നമുക്ക് കിട്ടുന്ന കൃപ നഷ്ടപ്പെട്ടു പോവുക. സഭയിൽ നിന്ന് അകലുമ്പോൾ ഇത് പോയി, അവിടെ ബന്ധുക്കസ്സുകളുടെ പ്രാർത്ഥനയ്ക്ക് പോവും. വിദേശങ്ങളിലുള്ളവർ ചെയ്യുന്ന പരിപാടി ഇതാ, അവിടെ പോയി പറഞ്ഞു, ഇത് രണ്ടിൽ നിന്ന് അവിടെ വചനമല്ല, ഇത് ഇവിടെ വചനം, ജീവനുള്ള വചനോ ആ നിത്യപുരോഹിതനായ യേശു ക്രിസ്തുവിലൂടെ നൽകപ്പെട്ട വചനം, പൗരോഹിത്യം എന്ന കുദാശിയിലൂടെ നമുക്ക് ലഭിച്ച ആ കുദാശിയിലൂടെ ലഭിക്കപ്പെടുന്ന അഭിഷേകത്തിന്റെ ശക്തിയാണ് വെളിപ്പെടുന്നത്. രണ്ടും രണ്ട് കാര്യം, വചനം അവിടെ കിടാൻ നിലനിൽക്കത്തില്ല. നിത്യപുരോഹിതനിൽ നിലനിന്ന് ആ നിലനിൽപ്പിന്റെ അഭിഷേകം, പിതാവായ ദൈവം കൊടുത്ത അഭിഷേകം നിലനിൽക്കണമെങ്കിൽ നിത്യപുരോഹിതനായ യേശു ക്രിസ്തുവിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന പൗരോഹിത്യത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് ഈ അഭിഷേകം നമ്മളിൽ നിലനിൽക്കുന്നത്. ഞാൻ ശുശ്രൂഷ ചെയ്യാനായിട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു അച്ഛനെയായിട്ട് പോകുന്നത്, സേവർച്ചനെയായിട്ട് കൂടുതലും പോകുന്നത്, ഏതെങ്കിലും പുരോഹിതരില്ലാത്ത ഒരു സ്ഥലത്ത് പോയി ഒരു ശുശ്രൂഷ ഇന്നുവരെ ചെയ്തിട്ടില്ല. കാരണം തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്ത് ഇസ്രായേലിനെ കടന്നില്ലവാനായിട്ട് കാരണമായത് ദൈവം പറഞ്ഞു, നീ ലേവ്യ പുരോഹിതരെയും കൂട്ടിക്കൊണ്ട് വരണം. അവര് ലേവ്യ പുരോഹിതനെ കൂട്ടിക്കൊണ്ടാണ് ജോഷുവായോട് ദൈവം പറയുക, പൗരോഹിത്യം അവിടെ ഉണ്ട്, പുരോഹിതന് എന്തുണ്ട്? വാഗ്ദാന വേടമുണ്ട്, വചനമുണ്ട്, അപ്പത്തിന്റെ സാന്നിധ്യമുണ്ട്, ദൈവത്തിന്റെ ശക്തിയുണ്ട്. അതുകൊണ്ട് പുരോഹിതൻ അവിടെ ആവശ്യമാണ്. പൗരോഹിത്യത്തോട് ചേർന്ന് നിന്നല്ലാത്ത ഒരു ശുശ്രൂഷയില് ദൈവമഹത്വം നിലനിൽക്കുന്നില്ല. കരമുയർത്തിയൊന്ന് സ്തുതിക്കാം, ഹാലേലൂയ ഹാലേലൂയ. ഒന്ന് വിളിക്കാമോ, ഈശോയെ ഒന്ന് വിളിക്കാമോ, അഭിഷേകത്തോടെ വിളിക്കാമോ, ശക്തിയോടെ വിളിക്കാമോ, സാന്നിധ്യത്തിന് ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് വിളിക്കാമോ. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ദൈവം ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി പറയുക. ദൈവം തന്നിരിക്കുന്ന എല്ലാത്തിനും, നമുക്ക് നൽകിയിരിക്കുന്ന സമ്പത്തിനൊക്കെ നന്ദി പറയുക. സമ്പത്തിന്റെ ഒരു വിഹിതം ദൈവസന്നദ്ധയിൽ നമ്മൾ സമർപ്പിക്കുക. നമ്മുടെ ശുശ്രൂഷ ഇവിടെ ആരംഭിച്ചിട്ട് നമ്മൾ 8 വർഷത്തിലേക്ക് പ്രവേശിക്കപ്പെടുക. 8-ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ നവംബർ 6-ാം തീയതി നമ്മൾ ഇവിടെ 8 വർഷത്തിന്റെ ആഘോഷം നടക്കുക. ഈ ശുശ്രൂഷയിലൂടെ ദൈവം ചൊരിഞ്ഞ അനന്തമായ 8 വർഷമായി ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വലിയ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് 9-ാമത്തെ വർഷത്തിൽ നമുക്ക് ശുശ്രൂഷയ്ക്കുള്ള ആ വലിയ അഭിഷേകത്തെ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ സമ്പത്തിന്റെ ഒരു വിഹിതം കർത്താവിന്റെ ഈ ആലയത്തിൽ, ഈ ദൈവ അനുഗ്രഹം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ദൈവത്തിന്റെ ആലയത്തിൽ നമ്മൾ സമർപ്പിക്കുക. ഈശോയെ അവിടുത്തെ മഹത്വം, കാരുണ്യവും, കൃപയും, സ്നേഹവും